നമുക്ക് അല്പനിമിഷങ്ങളുടെ ചിന്തയ്ക്ക് ആധാരമായിട്ട് വിശുദ്ധ മത്തായി സുവിശേഷം 24:37 വാക്യം വായിക്കാം. നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവുമാകും. നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവും ആകും. നമുക്കൊരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, പ്രാർത്ഥിച്ചാരംഭിച്ച കൺവെൻഷന്റെ സമാപന രാത്രിയിൽ ആത്മനാഥന്റെ വരവിനെ കുറിച്ച് പ്രസംഗിപ്പാൻ എളിയവന്റെ മേൽ കൃപ പകരണമേ കർത്താവേ. ദൈവവചനത്തിന്റെ വാതിൽ ഞങ്ങൾക്കായി തുറക്കണമേ. എതിരായി നിൽക്കുന്ന സകല പൈശാചിക പോരുകളെ കർത്താവ് സാഹസിക്കണമേ. ഇന്ന് രാത്രി ഞങ്ങളുടെ പ്രത്യാശ വർദ്ധിപ്പിക്കണം, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണം, ഞങ്ങളുടെ ദൈവകൃപ ചൊടിക്കണം കർത്താവേ. ഈ പന്തലിനകത്തും പുറത്തുമുള്ള എല്ലാവരെയും ഒരുമിച്ച് ഇന്ന് രാത്രി കർത്താവ് അനുഗ്രഹിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ, ആമീൻ. പ്രിയ ജോസ് പ്രകാശ് അച്ഛനെ ഓർപ്പിക്കട്ടെ, ഈ യെശയ്യാ പ്രവചനം 30:26 വാക്യം ദൈവദാസനോട് പറയാൻ ദൈവാത്മാവ് പറയുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്. ആ വാക്യം കൂടെ ആ വാക്യം വായിക്കുന്ന സഹോദരി ഒന്ന് വായിച്ച് കേൾപ്പിച്ച മക്കളെ, യെശയ്യാവ് 30:26. യഹോവ തന്റെ ജനത്തിന്റെ മുറിവ് കെട്ടുകയും അവരുടെ അടിപ്പിണർ പൊറുപ്പിക്കുകയും ചെയ്യുന്ന നാളിൽ ചന്ദ്രന്റെ പ്രകാശം സൂര്യന്റെ പ്രകാശം പോലെയാകും. സൂര്യന്റെ പ്രകാശം ഏഴ് പകലിന്റെ പ്രകാശം പോലെ ഏഴിരട്ടിയായിരിക്കും. ദൈവദാസനോട് കർത്താവിന്റെ ആത്മാവ് സ്നേഹത്തോടെ പറയുന്നു, യഹോവ തന്റെ ജനത്തിന്റെ മുറിവ് കെട്ടുകയും അവരുടെ അടിപ്പിണർ പൊറുപ്പിക്കുകയും ചെയ്യുന്ന ദൈവമാണ്. ഇന്ന് രാത്രി അദ്ദേഹത്തോട് മാത്രമല്ല പ്രിയമുള്ളവരെ, ആരൊക്കെ ഇന്ന് രാത്രി മുറിവേറ്റവരായിട്ട് ഇവിടെ വന്നിട്ടുണ്ടോ, അവരുടെ എല്ലാ മുറിവുകളെ കെട്ടുന്ന ഒരു നല്ല യേശു ഇവിടെ വന്നിട്ടുണ്ട്. എത്ര പേരത് വിശ്വസിക്കാൻ തയ്യാറുണ്ട്? മനം തകർന്നവരെ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്ന ഒരു നല്ല കർത്താവ്. അവൻ മുറിവേൽപ്പിക്കുകയും പൊറുപ്പിക്കുകയും ചെയ്യുന്ന ദൈവമാണ്. അവൻ ചതയ്ക്കുകയും തൃക്കൈ പൊറുപ്പിക്കുന്ന ദൈവമാകയാൽ ഇന്ന് രാത്രി ആ ദൈവദാസനോട് ദൈവം മനസ്സറിയുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം അനേകരുടെ ജീവിതത്തെ ഇന്ന് രാത്രി വിടിവിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കും. വേദ പുസ്തകത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ വാക്യമാണ് ഈ രാത്രി വായിച്ചത്. വാഴ്ത്തപ്പെട്ട കർത്താവ് പറയുകയാണ്, നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവുമാകും. വിശുദ്ധ മത്തായി സുവിശേഷം 23, 24, 25, 26 വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11, 12, 13 വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 21 പ്രത്യേകിച്ച് 17 ഒക്കെ വാഴ്ത്തപ്പെട്ട കർത്താവ് തൻ്റെ പ്രത്യേകമായ ജനത്തോടും ശിഷ്യഗണത്തോടും രണ്ടാമത്തെ വരവിനെ ആസ്പദമാക്കി അതീവ ഗൗരവമായ വിഷയങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. എല്ലാം പറയുവാൻ ഇന്ന് രാത്രി നമ്മുടെ മുമ്പിലെ സമയത്തിന് പരിമിതിയുണ്ട്. എങ്കിലും ദൈവം തരുന്ന കൃപയ്ക്ക് ഒത്തവണ്ണം ചില കാര്യങ്ങൾ ഓർപ്പിക്കുമ്പോൾ ഈ രാത്രി കാഹളം ധ്വനിച്ചാൽ ഞാൻ പോകുമെന്ന് ഉറപ്പ് പ്രാപിച്ചല്ലാതെ ഒരൊറ്റ കുഞ്ഞുങ്ങളും ഈ പന്തലിനകത്തു നിന്ന് പുറത്തു പോകരുത്. ഈ യോഗമെല്ലാം വെച്ചതിൻ്റെ ഏക ലക്ഷ്യം ഞങ്ങൾക്ക് അതേ ഉള്ളൂ, നിത്യതയിലേക്ക് പോകണം. എത്ര കൊതിയുണ്ട്, എനിക്ക് ഇഹലോകവാസം വെടിഞ്ഞാൽ നിത്യതയിൽ കർത്താവിൻ്റെ കൂടെ വസിക്കണം എന്ന് കൊതിക്കുന്നവരൊക്കെ കരമുയർത്തി ദൈവത്തെ നന്നായിട്ടൊന്ന് സ്തുതിച്ചാട്ട്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ ക്രൂശീകരണത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് താൻ യെരുശലേം ദേവാലയത്തിൽ ചെന്നു. ദേവാലയത്തിലേക്ക് പോകുന്ന വഴിക്ക് ശിഷ്യന്മാർ ദേവാലയത്തിൻ്റെ പണികൾ യേശുവിനെ കാണിച്ചു. ആ സമയത്ത് കർത്താവ് അവരോട് പറഞ്ഞത്, ഈ കാണുന്ന പണികളെല്ലാം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഇടിഞ്ഞു പോകുന്ന കാലം വരും എന്ന് ശിഷ്യന്മാരുടെ കർത്താവ് പറഞ്ഞു. അവരത് ഹൃദയത്തിൽ വളരെ സംഗ്രഹിച്ചു. അന്ന് രാത്രി കർത്താവ് ഒലുമലിയിരിക്കുമ്പോൾ ഈ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ ചെന്നു. യേശുവിനോട് ചോദിച്ചു, കർത്താവേ അതെപ്പോൾ സംഭവിക്കും എന്ന് ചോദിച്ചത്, അങ്ങ് പറഞ്ഞല്ലോ ഈ ദേവാലയം വർഷങ്ങൾ കൊണ്ട് പണി കഴിപ്പിച്ച മനോഹരമായ ദേവാലയം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഇടിഞ്ഞു പോകും എന്ന് പറഞ്ഞ അത് എപ്പോൾ സംഭവിക്കും? ഒന്നാമത്തെ ചോദ്യം ഹല്ലേലൂയ, കർത്താവിൻ്റെ മറുപടി ഹല്ലേലൂയ. രണ്ടാമത്തെ ചോദ്യം, നീ എപ്പോഴാണ് വരുന്നത്? ദൈവത്തിന് സ്തോത്രം. മൂന്നാമത്തെ ചോദ്യം, ലോകം എപ്പോഴാണ് അവസാനിക്കുന്നത്? യേശുക്രിസ്തു ഈ പറഞ്ഞ അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് മൂന്ന് ചോദ്യങ്ങളുടെ മറുപടിയാണ്. നമ്മൾ വായിക്കും
പറയുമ്പോൾ കൂട്ടിക്കുഴഞ്ഞു പോകല്ല മൂന്ന് ചോദ്യങ്ങൾ ഒന്നുകൂടെ പറയുന്നു ഒന്ന് അതെപ്പോൾ സംഭവിക്കും എന്ന് പറഞ്ഞാൽ യെരുശലേം ദേവാലയം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഇടിഞ്ഞു പോകുന്നത് എപ്പോഴാണ് അതെപ്പോൾ സംഭവിക്കും രണ്ടാമത്തെ ചോദ്യം കർത്താവേ നീ എന്നാണ് മടങ്ങി വരുന്നത് ഞങ്ങളെ ചേർക്കുവാനായിട്ട് മൂന്നാമത്തെ ചോദ്യം ഈ ലോകം എപ്പോഴാണ് അവസാനിക്കുന്നത് വളരെ പ്രസിദ്ധമായ മൂന്ന് ചോദ്യങ്ങൾക്ക് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് അടുക്കിന് പറഞ്ഞിരിക്കുന്ന മറുപടിയാണ് 24 25 26 അധ്യായങ്ങൾ അതെല്ലാം വ്യാഖ്യാനിക്കാൻ നമ്മുടെ മുമ്പിൽ ഇതിനകത്ത് സമയമില്ലെങ്കിലും ആ പ്രസംഗത്തിനിടയിൽ ദൈർഘ്യമേറിയ കർത്താവിന്റെ പ്രസംഗത്തിന്റെ ഇടയിൽ പറഞ്ഞൊരു കാര്യമാണ് ലോകയുടെ കാലത്ത് സംഭവിച്ചത് തന്നെ മനുഷ്യപുത്രന്റെ കാലത്ത് സംഭവിക്കും നോഹയുടെ കാലം എന്തായിരുന്നു എന്നറിയാനാണ്ട കാലത്തിന്റെ പ്രത്യേകത ഒന്നറിയുവാൻ നിങ്ങൾ ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിക്കുന്നത് വളരെ നന്നായിരിക്കും അതിനാധാരമായിട്ട് യോബിന്റെ പുസ്തകം 22:15-17 വരെയുള്ള വാക്യങ്ങളും അതേ പുസ്തകം തന്നെ 21:14 രണ്ട് വാക്യങ്ങളുടെ വേഗത്തിൽ നിന്ന് വായിക്കുന്നത് നമ്മുടെ ശുശ്രൂഷയ്ക്ക് വളരെ അനുഗ്രഹമായിരിക്കും ദുഷ്ടമനുഷ്യർ നടന്നിരിക്കുന്ന പുരാതന മാർഗം നീ പ്രമാണിക്കുമോ കാലം തികയും മുമ്പേ അവർ പിടിപെട്ടു പോയി അവരുടെ അടിസ്ഥാനം നദി പോലെ ഒഴുകിപ്പോയി അടുത്ത വാക്യം അവർ ദൈവത്തോട് ഞങ്ങളെ വിട്ടുപോകുക സർവശക്തൻ ഞങ്ങളോട് എന്ത് ചെയ്യും എന്ന് പറഞ്ഞു ആ കാലഘട്ടത്തെ അറിയണം പ്രസംഗിക്കാൻ ചെല്ലുന്ന പ്രസംഗകനോടും പ്രവർത്തിക്കാൻ വരുന്ന ദൈവത്തോടും ജനം പറയുകയാണ് ഞങ്ങൾക്ക് ഈ ദൈവത്തെ വേണ്ട ഈ ദൈവത്തിന്റെ വചനവും ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുന്ന ഒരു തലമുറ ജീവിച്ച കാലം ഒന്നുകൂടെ മക്കളെ 21:14 വായിച്ച് 21:14 അവർ ദൈവത്തോട് ഞങ്ങളെ വിട്ടുപോകുക നിന്റെ വഴികളെ അറിയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എല്ലാവരും ശ്രദ്ധിക്കണേ നോഹയുടെ കാലത്തിന്റെ പ്രത്യേകത ദൈവത്തിന്റെ വഴി അറിയാൻ ഇഷ്ടപ്പെടാത്ത തലമുറ ജീവിച്ച ഒരു കാലഘട്ടം ദൈവത്തോടും ദൈവത്തിന്റെ ദാസന്മാരോടും ഞങ്ങളെ വിട്ടുപോകണം ഞങ്ങൾക്ക് ഈ സുവിശേഷം കേൾക്കണ്ട എന്ന് പറയുന്ന ഒരു തലമുറ ജീവിച്ച കാലം ആരാണ് അക്കാലത്ത് ജീവിച്ചത് നിങ്ങളുടെ വേഗത്തിൽ വാക്യങ്ങൾ വായിക്കാൻ സമയമില്ലാത്ത കൊണ്ട് അക്കാലത്ത് ജീവിച്ച മനുഷ്യന്റെ ആയുസ് നിങ്ങളൊന്ന് അറിയുന്നത് വളരെ നല്ലതാണ് ഒന്നാമത്തെ മനുഷ്യൻ ദൈവം മണ്ണുകൊണ്ട് ഉണ്ടാക്കിയ ആദമാണ് ആദാം ദൈവം മണ്ണുകൊണ്ട് സൃഷ്ടിച്ചിട്ട് മൂക്കിലേക്ക് ജീവശ്വാസം ഊതി മനുഷ്യനായി തീർന്ന ഒന്നാമത്തെ മനുഷ്യൻ ആ മനുഷ്യൻ 930 ജീവിച്ചു തന്റെ മകനായ ഹാബേലും ഖാനേക്കും കൂടെ ഒന്ന് ഹാബേലും കായിനും കൂടെ ഒന്നിച്ച് ആരാധനയ്ക്ക് പോയി ആ യാത്രയിൽ അവർ കാബേലിനെ കൊന്നിട്ട് കായീൻ അവിടെ വിട്ടു പോകേണ്ടി വന്നു അങ്ങനെ കായീൻ വിട്ടുപോയി കഴിഞ്ഞ് ആദവും അവയും തനിച്ച് ജീവിക്കുന്ന കാലത്ത് രണ്ടാമതൊരു മകനുണ്ടായി അവന്റെ പേര് സേത്ത് എന്നാണ് രണ്ടാമതുണ്ടായ മകനായ സേത്ത് 912 ഈ ഭൂമിയിൽ ജീവിച്ചു സേത്തിനൊരു മകനുണ്ടായി അവന്റെ പേര് ഏനോശ് എന്നാണ് ഏനോശ് 900 ഈ ഭൂമിയിൽ ജീവിച്ചു ഏനോശിനൊരു മകനുണ്ടായി അവന്റെ പേര് കേനാൻ എന്നാണ് അവൻ 910 ഈ ഭൂമിയിൽ ജീവിച്ചു അവനൊരു മകനുണ്ടായി അവന്റെ പേര് മഹലേൽ എന്നാണ് അവൻ ഈ ഭൂമിയിൽ 895 ജീവിച്ചു അവനൊരു മകനുണ്ടായി അവന്റെ പേര് യാരേദ് എന്നാണ് അവൻ 962 വരെ ജീവിച്ചു അവനൊരു മകനുണ്ടായി അവന്റെ പേര് ഹാനോക്ക് എന്നാണ് ഒരു സ്തോത്രം പറയണം ആദാം മുതൽ ഹാനോക്ക് വരെ 7 ഒരു ദൈവത്തെ ആരാധിക്കുന്ന ഭക്തന്റെ മക്കളായിട്ട് വളർന്നു വന്ന 7 പേരാണ് ഹാനോക്ക് മറുഭാഗത്ത് കായീൻ വിവാഹം കഴിച്ചു അവനെ മക്കളുണ്ടായി അവന്റെ മക്കളിന്റെ 7 പേരാണ് ലാമക്ക് ഇവിടെ കായീൻ എന്ന് പറയുന്ന കൊലപാതകനായ സ്വന്തം സഹോദരനെ കല്ലുകൊണ്ട് ഇടിച്ചു കൊന്നിട്ട് യാതൊരു മനസ്താപവും ഇല്ലാതെ ദൈവത്തോട് തറുതല പറഞ്ഞ് ഞാൻ എന്റെ സഹോദരന്റെ കാവൽക്കാരനോ എന്ന് ചോദിച്ചു പോയ കായീന്റെ 7 ഒരു ഭാഗത്ത് വളരുന്നു ഇപ്പുറത്ത് ദൈവത്തെ സേവിക്കുന്ന ഭക്തനായ ആദാമിന്റെ മകനായ സേത്തിന്റെ കൊച്ചുമകൻ ഹാനോക്ക് എന്ന 7 രണ്ട് തലമുറ ദേശത്ത് വളരുകയാണ്
ഒരു തലമുറ ദൈവത്തെ ആരാധിക്കുന്നു, ദൈവത്തെ സേവിക്കുന്നു, പാടുന്നു, ആരാധിക്കുന്നു, മറുഭാഗത്ത് ആയുധമുണ്ടാക്കുന്നു, അല്ലെ കൊല്ലും കൊലവിളിയും നടത്തുന്നു, വ്യഭിചാരം പെരുകുന്നു, മദ്യപാനം പെരുകുന്നു, വെറുക്കൂത്തുകൾ പെരുകുന്നു. എന്റെ പരുക്കിന് പകരം ഞാൻ പ്രതികാരം ചോദിക്കുമെന്നും ഞാൻ ഒരുവന് പകരം രണ്ടുപേരെ കൊല്ലുമെന്നും വെല്ലുവിളിക്കുന്ന ഒരു ഏഴാം തലമുറക്കാരൻ ഇപ്പറത്ത്, അപ്പുറത്ത് ദൈവത്തെ ആരാധിക്കുന്ന ഒരു ഏഴാം തലമുറക്കാരൻ ഹാനോക്ക്. ഈ ഭക്തനായ മനുഷ്യൻ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ 60-ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചു. 65-ാമത്തെ വയസ്സിൽ ഒരു കൊച്ചനുണ്ടായി. അവനൊരു പേരിട്ട്, അവന്റെ പേരിന്റെ അർത്ഥം മെതുശലേഖ എന്ന പേരിട്ടത്. പേരിന്റെ അർത്ഥം അവൻ മരിക്കുമ്പോൾ അത് സംഭവിക്കും. എല്ലാരും പറഞ്ഞേ കേട്ടില്ല, അവൻ മരിക്കുമ്പോൾ അത് സംഭവിക്കും. ഒരടയാളം ദൈവം കൊടുക്കുകയാണ്. എന്താണ് സംഭവിക്കുന്നത്? ഇപ്പുറത്ത് വളർന്നു വരുന്ന പാപം പച്ചവെള്ളം പോലെ കുടിക്കുന്ന ഹാനോ നോ കായിന്റെ തലമുറക്കാരന്, മറുഭാഗത്ത് ദൈവത്തെ സേവിക്കുന്ന സേത്തിന്റെ തലമുറക്കാരന്, രണ്ട് തലമുറകൾ തമ്മിൽ സംഘർഷഭരിതമായ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ദൈവം ഒരടയാളം കൊടുത്തു. പഴയ നിയമത്തിന്റെ അടയാളം എന്താണ്? അവൻ മരിക്കുമ്പോൾ അത് നടക്കും. പുതിയ നിയമത്തിന്റെ അടയാളം എന്നാണ്? യേശു പറയാണ്, അത്തി തളിർക്കുമ്പോൾ വേനൽ അടുത്തു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. പുതിയ നിയമത്തിനൊരു അടയാളമുണ്ട്, അത് അത്തി തളിർക്കുന്നതാണ്. പഴയ നിയമത്തിന് അടയാളമുണ്ട്, അത് മെതുശലേഖ് മരിക്കുന്നതാണ്. ചേർന്നൊരു സ്തോത്രം പറഞ്ഞാട്ടെ. അല്ലേലൂയ്യ. ഈ സംഭവത്തിന് പേരിട്ട് കഴിയുകയും ഹാനോക്ക് ഭയപ്പെട്ടു പോയി. ഇപ്പം ജനിച്ച് എന്റെ കൊച്ചം മരിക്കുമ്പോൾ അത് സംഭവിക്കുമെങ്കിൽ ഭയമുള്ള ഹാനോക്ക് നടപ്പ് ദൈവത്തിന്റെ കൂടെ ആക്കി. പിന്നീടുള്ള 300 വർഷം ആ മനുഷ്യൻ, ഈ മകന് പേരിട്ട ശേഷമുള്ള 300 വർഷം ഈ മനുഷ്യൻ ദൈവത്തിന്റെ കൂടെ നടന്നു. പ്രൈസ് ദി ലോർഡ്. സ്വർഗത്തിന്റെ സകല പ്രോഗ്രാമും ദൈവം ഹാനോക്കിന് കൈമാറി. അങ്ങനെ 365-ാമത്തെ വയസ്സിൽ ആ മനുഷ്യനെ ദൈവം എടുത്തുകൊണ്ടുപോയി. മറ്റുള്ളവരെല്ലാം പ്രായമായി മരിച്ചു മരിച്ചടക്കിയപ്പോൾ കൂടെ നടന്നൊരു മനുഷ്യനെ അടക്കാതെയും എടുത്തുകൊണ്ടുപോയി. അവന്റെ മകൻ മെതുശലേഖ് 969 വയസ്സായപ്പോ മരിച്ചു. അവന്റെ മകൻ ലാമേക്ക് 777 വയസ്സായപ്പോ മരിച്ചു. അവന്റെ മകന്റെ പേരാണ് നോഗ എന്ന് പറഞ്ഞാൽ 10-ാം തലമുറക്കാരന്റെ പേരാണ് നോഗ. ഒരു സ്തോത്രം പറഞ്ഞാത്ത്, ഞാൻ ഈ നോഗ ആരാന്നൊന്ന് പറയാൻ വേണ്ടി ഇത്രയും പറഞ്ഞു വന്നതാണ്. ആദാം തുടങ്ങി 10-ാം തലമുറക്കാരനായ നോഗ ജനിച്ച് വളർന്നു വരുമ്പോൾ അതേ മെതുശലേഖ് എന്ന് പറയുന്ന അവന്റെ അപ്പച്ചന്റെ അപ്പച്ചൻ എന്ന് പറഞ്ഞാൽ ഹാനോക്കിന്റെ മകൻ മെതുശലേഖ് പറഞ്ഞിട്ടുണ്ട്, മോനെ നോഗേ, എന്നോട് ദൈവത്തിന്റെ ആത്മാവ് ജനിച്ചപ്പോളേ ഒരു ദർശനം തന്നിട്ടുണ്ട്. കൂടെ നടന്ന എന്റെ അപ്പൻ ഹാനോക്കിന് ദൈവം അരുളപ്പാട് കൊടുത്തിട്ടുണ്ട്, ഞാൻ മരിക്കുമ്പോൾ ഈ ലോകത്തെ, പാപം പെരുകിയ ലോകത്തെ എന്റെ ദൈവം ന്യായം വിധിക്കും എന്ന് ഒരു സന്ദേശം ദൈവം തന്നിട്ടുണ്ട്. സ്തോത്രം പറയണം. ഇത് കേട്ട നോഗ ഭയപ്പെട്ട് 10-ാം തലമുറക്കാരൻ എഴുന്നേറ്റ് പ്രസംഗിക്കാൻ തുടങ്ങി. ഒറ്റ പ്രസംഗം കേട്ടോ, യൂട്യൂബിൽ വരുമെന്നോ, എല്ലാ ദിവസവും ലൈവായിട്ട് കാണുമെന്ന് പറഞ്ഞ് പ്രസംഗം ടോപ്പിക്ക് മാറ്റിയില്ല. പുള്ളിക്കാരൻ ജീവിച്ച വർഷം മുഴുവൻ, ഏതാണ്ട് 120-ഓളം വർഷങ്ങൾ ഈ മനുഷ്യൻ ഒറ്റ കാര്യം പ്രസംഗിച്ചു. എന്താ പ്രസംഗിച്ചത്? എൻ്റെ അപ്പച്ചൻ മരിക്കുമ്പോൾ അത് നടക്കും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അന്ന് ആരും വിശ്വസിച്ചില്ല, ഇന്ന് ഇവിടെ ആരും വിശ്വസിച്ചില്ലെന്ന് കൈമുക്കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. അല്ലേ, ശ്രദ്ധിച്ചേ, ആരും വിശ്വസിച്ചില്ല. ഈ കൊച്ചം പ്രസംഗിക്കുകയാണ്, ഞങ്ങളുടെ അപ്പച്ചൻ മരിക്കുമ്പോൾ അത് നടക്കും, ഞങ്ങളുടെ അപ്പച്ചൻ മരിക്കുമ്പോൾ നടക്കും. നാട്ടുകാർ ചോദിച്ചു, എന്താടാ നടക്കുന്നത്? ഉടനെ നോക്ക് പറഞ്ഞു, ഈ ഭൂമിയെ, ഈ പാപം പെരുകിയ ഭൂമിയെ, അതേ കായിന്റെ തലമുറ പെരുകി വന്ന ഈ ഭൂമിയെ, പാപം പെരുകിയ ഭൂമിയെ, മ്ലേച്ഛത പെരുകിയ ഭൂമിയെ, അപ്പൻ അമ്മയെ തല്ലിക്കൊല്ലുന്ന, അമ്മ അപ്പനെ ഉളക്കി കടിച്ചു കൊല്ലുന്ന, മക്കളപ്പനെ 36 കഷണമാക്കി വാങ്ങിക്കൊണ്ട് അല്ലെ കണ്ടത്തിൽ നിർത്തി നിരത്തി വിതറുന്ന, അതേ ഭാര്യയെ പാമ്പയെ കടിപ്പിച്ച് കൊല്ലിക്കുന്ന, കാമുകനെ വിഷം കൊടുത്ത് കൊല്ലിക്കുന്ന, അതേ മനുഷ്യ മാംസം ഭക്ഷിക്കുന്ന നരഭോജിയുള്ള ഈ ലോകത്തിൽ ദൈവം ഒരു ന്യായവിധി നടത്തുമെന്ന് അന്ന് വിളിച്ചു പറഞ്ഞെങ്കിൽ ഇന്ന് രാത്രിയിലും എനിക്ക് സമാപന ദൂത് പറയാനുള്ളത്, യേശു ലോകത്തെ ന്യായം വിധിക്കാൻ പോകുകയാണ്. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വെളിപ്പെടുവാൻ പോകുകയാണ്. ഈ രാത്രി അന്തരാത്മാവി ദൈവകൃപയുള്ളവരും മൗനമായിരിക്കരുത്. നീ രാത്രി ആരാധിക്കാനുള്ള രാത്രിയ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കരം ഒന്ന് അടിച്ചു നന്നായി. ഒരു നിമിഷം ദൈവത്തെ സ്തുതിക്കട്ടെ. യേശു വരാൻ പോകയാ.
Praise the Lord. പ്രസംഗം തുടങ്ങിയ നോവയോട് പറഞ്ഞു, മോനെ പ്രസംഗം നടക്കുമ്പോൾ തന്നെ നിന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം കൂടെ പണിയാം. സ്തോത്രം. കൃത്യമായ അളവ് ദൈവം കൊടുത്തു. നീളം, വീതി, ഉയരം, നില എല്ലാം ദൈവം പറഞ്ഞു കൊടുത്തു. പണിയന്റെ മെറ്റീരിയൽ പറഞ്ഞു കൊടുത്തു. മൊത്തം പണിയും ഗോപുരമരം കൊണ്ട് മാത്രമായിരിക്കണം. 450 അടി നീളം വേണം, 75 അടി വീതി വേണം, 45 അടി ഉയരം വേണം, 3 നിലയുണ്ടായിരിക്കണം, ഏറ്റവും മുകളിൽ കിളിവാതിൽ വെക്കണം, പ്രധാന വാതിൽ അകത്തുനിന്നല്ല പൂട്ട്, പുറത്തുനിന്നാണ് പൂട്ട്. സ്തോത്രം. അളവും കാര്യവും എല്ലാം ദൈവം പറഞ്ഞു കൊടുത്തു. നോഹയ്ക്ക് 3 പിള്ളേരുണ്ടായി, ശേം, ഹാം, യാഫെത്ത്. 3 പിള്ളേരെയും അപ്പൻ ആലോചിച്ച് കല്യാണം നടത്തി. പുള്ളി പ്രസംഗിക്കുന്നതിനിടയിൽ, പെട്ടകം പണിക്കിടയിൽ പിള്ളേരുടെ കല്യാണവും അപ്പൻ തന്നെ ആലോചിച്ച് നടത്തി. തിരക്കിനിടയ്ക്ക് പിള്ളേരെവിടെയെങ്കിലും പോയി സെലക്ട് ചെയ്യട്ടെന്ന് വിചാരിച്ച് മാറ്റിവെച്ചില്ല. കാരണം ലോകം മുഴുവൻ ഈ കായിന്റെ തലമുറ ദൈവത്തിൻ്റെ മക്കൾ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ലൗചികാത് നടത്തുന്ന കാലം അന്ന്. ലൗചികാത് ഇന്നലെ ഒന്നും തുടങ്ങിയല്ല കേട്ടോ, അന്നേ ഉണ്ട്. ഈ കായിന്റെ പിള്ളേര് ഈ സേത്തിൻ്റെ കൊച്ചു തലമുറയെ പ്രേമിച്ചു കെട്ടുന്ന കാലം അന്നുണ്ട്. സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് ആലോചിച്ചു കെട്ടുന്ന അക്കാലത്ത് നോഗയ്ക്ക് മനസ്സിലായി, എന്റെ പിള്ളേരും അങ്ങനെ പോകാതിരിക്കാൻ പെട്ടകം പണി നടക്കുമ്പോ തന്നെ, പ്രസംഗം നടക്കുമ്പോ തന്നെ 3 പിള്ളേരുടെയും കല്യാണം അപ്പൻ ആലോചിച്ച് നടത്തി. നിങ്ങൾ സ്തോത്രം പറഞ്ഞില്ല. ഇന്ന് രാത്രി ഞാൻ ഒരു കാര്യം പറയാം. നിന്റെ തലമുറ നിന്നെ കൂടാതെ ഏതെങ്കിലും ലൗചികാതിന്റെ പുറകെ പോകാതിരിക്കണമെങ്കിൽ നീ പ്രാപിച്ച ദൈവകൃപയ്ക്കൊത്തവണ്ണം ദൈവത്തോട് ആലോചന ചോദിച്ച് കാര്യങ്ങൾ നടത്തിക്കോണം കേട്ടോ. അല്ലേലൂയ. ഈ അടുത്ത കാലത്ത് ഒരു കൊച്ച, ആ നല്ല ന്യായമായ വ്യത്യാസം ബി എ വരെ പഠിച്ച കൊച്ച, ആ കൊച്ച് ഒരു വിദ്യാഭ്യാസം ഇല്ലാതെ ഒരു വണ്ടിയെ കിളിയായിട്ട് പോകുന്ന ഒരു ചെറുക്കൻ്റെ പുറകെ പോയി. അവനെ സ്റ്റേഷനിൽ വരുത്തി. സ്റ്റേഷനിൽ വരുത്തിയപ്പോൾ അവൻ്റെ ഈ തലമുടിയുടെ ഇവിടെ മുഴുവനും കൂടെ റൗണ്ടി വെട്ടിയേക്കുക. മണ്ടയ്ക്ക് ഈ കാക്ക കൂട് വെച്ച പോലെ കുറേ സാധനം മേളിലിരിപ്പുണ്ട്. ഈ ചെറുക്കൻ അതിനകത്ത് നിൽക്കുന്നു. കടത്ത് പഠിച്ച് കണ്ടാൽ തന്നെ ആ 5-6 ഊശാന്താടിയൊക്കെ വെച്ച് ഇവനിങ്ങനെ നിൽക്കുകയാണ്. അല്ലെങ്കിൽ ഈ അവന് വിദ്യാഭ്യാസം വിവരമൊന്നുമില്ല, കൊച്ചു ബിയക്കാരിയാണ്. ഇവനിങ്ങനെ കൊണ്ട് നിർത്തിയേക്കുക. അപ്പോൾ പോലീസുകാർ അപ്പനും അമ്മയും വരുത്തി. അപ്പനും അമ്മയും വന്ന് കയറി ഉടനെ ആ പോലീസുകാർ ചോദിച്ചു, ഇത് നിൻ്റെ അപ്പനും അമ്മയാന്ന് ആന്നു, നീ അവരുടെ കൂടെ പോകുന്നു. ഉടനെ കൊച്ചു പറയുക, ഞാൻ അയാളുടെ കൂടെ പോകുന്നില്ല, അച്ചാച്ചൻ്റെ കൂടെ പോകുന്നുള്ളത്. അപ്പോൾ പോലീസുകാർ ചോദിച്ചു, അച്ചാച്ചൻ ആരാ? അത് ഈ നിൽക്കുന്ന പുള്ളി. അവനെന്ന അച്ചാച്ചനായത്? ഇന്നലെ ഐസ് പാർലറിൽ വെച്ച് കണ്ടതേ ഉള്ളൂ, ആ ഒരു ഐസ്ക്രീം കൊടുത്തതേ ഉള്ളൂ. അവൻ അച്ചാച്ചനുമായി 23 വരെ വളർത്തി ബി എ പഠിപ്പിച്ച പുള്ളി അയാളുമായി. നമ്മൾ മിണ്ടുന്നില്ല. അപ്പൊ നിന്റെ കൊച്ച് വെല്ലോന്റെ പിറകെ പോയി അച്ചാച്ച പിടിച്ച് പോകുന്നതിന് മുമ്പേ നീ ഹാ നോഗ ചെയ്ത പോലെ ചെയ്യണം. ഒരു സ്തോത്രം പറഞ്ഞേരെ. നോഗ പ്രസംഗിക്ക മാത്രമല്ല, തലമുറയെ ചിട്ടയ്ക്ക് വളർത്തിയവനാ. ഇന്ന് രാത്രി ഒഴുവൻപാറ ദേശത്തോട് എനിക്കൊരു ദൂത് കൈമാറാനുണ്ട്. ദൈവം നിനക്ക് പ്രാർത്ഥിച്ചു തന്ന തലമുറയെ ദൈവത്തിന്റെ ഹിതപ്രകാരം നീ വളർത്തിക്കോണം. സന്തോഷമുണ്ടേ മാത്രം കൈയടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ഇന്ന് രാത്രിയിൽ തലമുറകൾക്ക് വിരോധമായി വ്യാപരിക്കുന്ന പൈശാചിക മണ്ഡലങ്ങളെ ജയിക്കണമെങ്കിൽ നീ തലമുറയ്ക്ക് വേണ്ടി കരയണം. നോഗ പ്രസംഗിക്കുന്ന പറഞ്ഞാൽ ഈ പെട്ടകം പണിയുള്ള മെറ്റീരിയൽ വേണമല്ലോ. ഈ പിള്ളേരെ പോയി വെട്ടിക്കൊണ്ടിരുന്ന കേട്ടോ, നല്ല ഗോപുരമരവൊക്കെ നീളം തെറ്റാനൊക്കത്തില്ല, കറക്റ്റ് അളവ. ശകലം തെറ്റിയാൽ പെട്ടകം പടകിന വെള്ളത്തിൽ മുങ്ങിപ്പോവും, മുങ്ങിപ്പോ പാടില്ലല്ലോ. അപ്പൻ പണിയുന്ന പെട്ടകം മക്കൾ ചേർന്ന്, 3 മരുമക്കൾ ഒരുമിച്ച്, ഇവരെട്ട് പേരും കൂടെ ചേർന്ന് പണിയുക കേട്ടോ. പണിയുമ്പോൾ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഈ പെട്ടകം പ്രതികൂലത്തിൻ്റെ ന്യായപതിയുടെ ജലപ്രളയത്തിൽ മുങ്ങിപ്പോകരുത്, മുങ്ങിപ്പോകരുത്. ഇന്ന് രാത്രി എനിക്കൊരു ദൂത് പറയാനുണ്ട്, നാളെയുടെ നീളകളിൽ ഉയർന്നു വരാൻ പോകുന്ന പ്രതിസന്ധിയിൽ നീ പണിയുന്ന പെട്ടകത്തിൽ നീ നിന്റെ കുടുംബം കയറിയിട്ട് അതീ ഓളത്തിൽ മുങ്ങിപ്പോകാതിരിക്കണമെങ്കിൽ ശ്രദ്ധയോടെ പണിയണം കേട്ടോ. സന്തോഷമുള്ളവർ മാത്രം ഈ രാത്രി ആ കരമൊന്ന് ചേർത്തടിച്ച് അഭിഷേകത്തോടെ ദൈവത്തെ സ്തുതിച്ചേ. നിനക്ക് ലഭിച്ചതൊന്നും നഷ്ടമായി പോകാതിരിപ്പ. ഈ രാത്രി ശ്രദ്ധയോടെ കുടുംബത്തെ പണിയണം. ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. പെട്ടകം പണി നടന്നു, മറുഭാഗത്ത് പ്രസംഗം നടന്നു. ഇവിടെ പെട്ടകം പണി നടക്കുമ്പോൾ, ഇവിടെ പ്രസംഗം നടക്കുമ്പോൾ അപ്പുറത്ത് ലാമയ്ക്ക് പാട്ട് പരിപാടി തുടങ്ങി. സംഗീത ഉപകരണങ്ങൾ വെച്ച് പാട്ട് പാടുക. എന്നിട്ട് ഏറ്റവും സുന്ദരിമാരായ 2 പെൺപിള്ളേരെ കല്യാണം കഴിച്ചു. ഈ കല്യാണം കഴിച്ചിട്ട് അന്നാണ് 2 വെച്ച് കല്യാണം കഴിക്കാൻ തുടങ്ങി. കായിൻ, കായിൻ്റെ പിള്ളേർ ലാമയ്ക്ക്. സ്തോത്രം.
ബഹുഭാര്യത്വമുണ്ടായി. എന്നിട്ട് ഭാര്യമാരെ പാടി കേൾപ്പിക്കുകയാണ്, എന്റെ പരിക്കിന് പകരം ഞാൻ രണ്ടരട്ടി പ്രതികാരം ചെയ്യും. അപ്പൊ വീട്ടിൽ വിളിക്കുന്ന മുദ്രാവാക്യം ഗ്ലോറി സ്തോത്രമല്ല, മറുഭാഗത്ത് കൊല്ലും കൊല്ലും എന്ന് മുദ്രാവാക്യം വിളിക്കുന്നു. ഇപ്പുറത്ത് ഭക്തൻ അല്ലെങ്കിൽ ന്യായവിധിയുടെ ദൂത് പറയുന്നു, രണ്ടും ഒരുമിച്ച് പോവുകയാണ്. കാലം മുൻപോട്ട് പോയി, ആരും വിശ്വസിച്ചില്ല, ആരും വിശ്വസിക്കത്തില്ല. കാരണം അന്ന് വരെ മഴ പെയ്തിട്ടില്ല. മഴ പെയ്യാത്ത ഭൂമിയിൽ എങ്ങനെയാണ് കൃഷി നടക്കുന്നത്? തമ്പുരാൻ മഞ്ഞുകൊണ്ട് ഭൂമിയെ നനയ്ക്കും. മഞ്ഞുകൊണ്ട് നനയുന്ന ഭൂമിയിൽ നല്ല വിളവുണ്ടാകും. അതുവരെ മഴ മനുഷ്യൻ കണ്ടിട്ടില്ല, കാർമേഘം മനുഷ്യൻ കണ്ടിട്ടില്ല, ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു കാര്യം നടക്കുമെന്ന് ഈ മനുഷ്യൻ പറഞ്ഞപ്പോൾ ആരും വിശ്വസിച്ചില്ല. പക്ഷെങ്കിൽ ദൈവമല്ലേ പറയിപ്പിച്ചത്? ദൈവം കൊടുത്ത വെളിപ്പാടാണെങ്കിൽ അത് അങ്ങനെ തന്നെ നടക്കും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് രാത്രി ഞങ്ങൾ ഓർപ്പിക്കട്ടെ, അന്ന് ഈ ഭൂമിയെ വെള്ളം കൊണ്ടാണ് ന്യായം വിധിച്ചതെങ്കിൽ ഈ ഭൂമിയെ കത്തിക്കാൻ തമ്പുരാൻ തയ്യാറാക്കി വെച്ചോണ്ടിരിക്കുക. കേട്ടോ, ഈ കത്തുന്ന ഭൂമിയിലാണ് നീ എല്ലാം സമാഹരിച്ചു വെക്കുന്നെന്നുള്ള കാര്യം മറക്കരുത്. കേട്ടോ, ഈ ഭൂമി മുഴുവൻ അതിന്റെ സകല പണികളും വേരും കൊമ്പും ശേഷിക്കാതെ സകലത്തെയും ദഹിപ്പിക്കുന്ന തീ വരുന്നതിന് മുമ്പേ ഇന്ന് രാത്രി ഞങ്ങൾ ഉയർത്തി പറയുന്ന യേശുവിനെ ഒന്ന് സ്വീകരിപ്പാൻ നീ തയ്യാറായാൽ. ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഇതുപോലെ പ്രസംഗിക്കാൻ കൊള്ളാവുന്ന വേറെ ആരാ ഉള്ളേ? അവനെ പോലെ ജനിച്ച ആരുണ്ട്? അവനെ പോലെ ജീവിച്ച ആരുണ്ട്? അവനെ പോലെ പ്രവർത്തിച്ച ആരുണ്ട്? അവനെ പോലെ മരിച്ചവരാരുണ്ട്? അവനെ പോലെ മരണത്തെ ജയിച്ച് ഉയർത്തവനാരുണ്ട്? അവനെ പോലെ സ്വർഗാരോഹണം ചെയ്തവനാരുണ്ട്? അവനെ പോലെ മടങ്ങി വരുമെന്ന് പറഞ്ഞവൻ ആരുണ്ട്? അവനൊപ്പം പറയാൻ വേറെ ആരുമില്ല, അവനൊപ്പം അവനല്ലാതെ വേറെ ആരുമില്ല ഈ രാത്രി. അതുകൊണ്ട് പ്രസംഗിക്കാൻ, ഇതുപോലെ ഉയർത്താൻ കൊള്ളാവുന്ന നാമമുണ്ടെങ്കിൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുവല്ലാതെ മറ്റൊരുത്തരില്ല. വിശ്വസിക്കുന്നവര് മാത്രം ഇന്ന് രാത്രി ഒന്ന് ദൈവത്തെ സ്തുതിച്ചേ. അല്ല, നിർവികാരിയായിട്ടിരിക്കരുത്. ഈ രാത്രി ഇത് ബന്ധക്കോസുകാരുടെ യോഗമാകട്ടോ. നീ ധൈര്യത്തോടെ ദൈവത്തെ ആരാധിച്ചോണം. നിന്റെ കൈയടിക്കാൻ കഴിയാതെ, അതെല്ലാം തുറന്ന് സ്തുതിക്കാൻ കഴിയാതെ കഴിഞ്ഞ 3 വർഷങ്ങൾ കോവിഡ് എന്ന പൈശാചിക ശക്തി നിന്നെ ഒതുക്കി വെച്ചെങ്കിൽ ഈ സമാപന രാത്രിയിൽ നിന്റെ അകത്ത് ദൈവകൃപ ജ്വലിച്ചിട്ട് ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ആരാധിക്കുവാൻ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. നോഗ പ്രസംഗിച്ചു, ന്യായവിധിയുടെ ദൂത്, ആര് സപ്പോർട്ട് ചെയ്തില്ല. ഈ 3 പിള്ളേരുടെ അപ്പനും അമ്മയും സപ്പോർട്ട് ചെയ്തില്ല. ബന്ധുക്കാര് സ്തോത്രം. നോഗയുടെ അപ്പനും അമ്മയും സപ്പോർട്ട് ചെയ്തില്ല. നോഗയുടെ ഭാര്യയുടെ അപ്പനും അമ്മയും സപ്പോർട്ട് ചെയ്തില്ല. അന്ന് സഭയുണ്ടെങ്കിൽ ആ സഭക്കാരുടെ ആരുടെ സപ്പോർട്ട് കിട്ടിയില്ല. ആരുടെ സപ്പോർട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞ് പ്രസംഗത്തിന്റെ ടോപ്പിക്ക് മാറ്റിയില്ല. കേട്ടോ, താൻ ഒറ്റ ടോപ്പിക്കെ പ്രസംഗിച്ചോളൂ. സ്തോത്രം പറഞ്ഞേര്. ദൈവം എന്ത് പ്രസംഗിക്കാൻ പറഞ്ഞോ അത് തന്നെ താൻ പ്രസംഗിച്ചോണ്ടേയിരുന്നു. അങ്ങനെ പ്രസംഗിച്ച് 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 പെട്ടകത്തിന്റെ പണി തീർന്നു. പെട്ടകത്തിന്റെ പണി തീർന്നു. ഇവിടെ പെട്ടകത്തിന്റെ പണി തീർന്നപ്പോൾ ഒരു ന്യായവിധി ഉണ്ടായെങ്കിൽ ഒരു വീടിന്റെ പണി നടന്നുകൊണ്ടിരിക്കുക. കേട്ടോ, അന്ന് പെട്ടകം പണിത നോഗയാണെങ്കിൽ ഇന്ന് വീട് പണിയുന്ന എന്റെ യേശുവ. പണി തീർന്നാൽ കാര്യം ഇവിടെ നടക്കാൻ പോകുക. വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തെ സ്തുതിക്കണമേ. അന്ന് പെട്ടകത്തിന്റെ പണി തീർന്നപ്പോൾ പെട്ടകത്തിന്റെ വാതിൽ ദൈവം അടച്ചെങ്കിൽ ഇന്ന് വീടിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കൃപയുടെ വാതിലും ദൈവം അടയ്ക്ക തന്നെ ചെയ്യും. വിശ്വസിക്കാൻ തയ്യാറുള്ളവരുണ്ടെങ്കിൽ ഈ രാത്രി ദൈവത്തെ സ്തുതിക്കട്ടെ. സ്നേഹിത സഹോദരി, കൃപയുടെ വാതിൽ അടയുന്നതിന് മുമ്പേ ഹോ, ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ആരും വിശ്വസിച്ചില്ല, ആരും വിശ്വസിക്കത്തുമില്ല. പക്ഷെ ആരും വിശ്വസിച്ചില്ല എന്ന് കരുതി ദൈവത്തിൻ്റെ വാക്ക് മാറത്തില്ല. സമയമായി. പെട്ടെന്ന് തമ്പുരാൻ പറഞ്ഞു, നോഹേ നീയും നിന്റെ കുടുംബം പെട്ടകത്തിൽ കയറിക്കൂ. എല്ലാ ജീവജാലങ്ങളിലും അനുസരണത്തോടെ വന്ന് കയറാൻ തയ്യാറുള്ള എല്ലാത്തിനെയും ഈ രണ്ട് വെച്ച് അകത്ത് കയറ്റിക്കൊള്ളാൻ പറഞ്ഞു. സ്തോത്രം. നോഗയുടെ വീട്ടുകാരും ബന്ധുക്കാരും സ്വന്തക്കാരും ഒന്നും അനുസരിച്ചില്ലെങ്കിലും മൃഗങ്ങളും പക്ഷികളും എല്ലാം അനുസരിച്ചു. സ്തോത്രം. മനുഷ്യൻ അനുസരിച്ചില്ലെങ്കിലും ദൈവസൃഷ്ടികളെല്ലാം ആരെ അനുസരിച്ചു? ദൈവത്തെ അനുസരിച്ചു. ഒരു സ്തോത്രം പറഞ്ഞേരെ.
അനുസരിക്കും എന്ന് വിചാരിച്ച മനുഷ്യൻ അനുസരിച്ചില്ല. അവൻ ഏദം മുതലേ അനുസരണക്കേടാണല്ലോ കാണിക്കുന്നത്, അതുകൊണ്ട് അവൻ അനുസരണക്കേട് കാണിച്ച് ആരും വിശ്വസിച്ചില്ല. പക്ഷേ മൃഗങ്ങളെല്ലാം അകത്ത് കയറി, ജീവജാലങ്ങളെ അകത്ത് കയറ്റി, നോഗയും കുടുംബം അകത്ത് കയറി, തമ്പുരാൻ വാതിൽ പൂട്ടി, താക്കോൽ തമ്പുരാൻ കൈവച്ചൊരു സ്തോത്രം പറഞ്ഞു കേട്ടോ. ഇന്ന് രാത്രി നോഗയുടെ കയ്യിലായിരുന്നു താക്കോലെങ്കില് കുറഞ്ഞ പക്ഷം ഈ മൂന്ന് മരുമക്കളെ ബന്ധുക്കാർ വരുമ്പോഴെങ്കിലും ചെറുതായിട്ട് തുറന്നുകൊടുത്ത് കയറ്റാമായിരുന്നു. ഇവന്റെ അപ്പനെ അമ്മയും വേണേ കയറ്റായിരുന്നു. അകത്ത് ആർക്കും ബന്ധത്തിന്റെയോ സ്വന്തത്തിന്റെയോ പേരിൽ കയറാനൊക്കത്തില്ല, കാരണം താക്കോൽ തമ്പുരാന്റെ കയ്യിലാ. അവനാ പൂട്ടിയത്, ഉണ്ടാക്കിയത് നോഗയാണ്, പക്ഷെ പൂട്ടിയത് തമ്പുരാനാ. ഒരു സ്തോത്രമാണ്. ഇന്ന് രാത്രിയിൽ എന്റെ ഉപ്പാപ്പരങ്ങ് കൃപയിലാന്നും പറഞ്ഞോ, എന്റെ വല്യപ്പച്ചൻ കൃപയിലാന്ന് പറഞ്ഞു നീ സ്വർഗത്തിൽ പോകുമെന്ന് തെറ്റിദ്ധരിക്കരുത്. ഇത് ബന്ധങ്ങളുടെ പേരിൽ പോകുന്നതല്ല, ഇതിനൊറ്റ മാർഗമേ ഉള്ളൂ, ഒറ്റ വഴിയേ ഉള്ളൂ കേട്ടോ. അതെന്താണെന്നറിയാമോ, താൻ സ്വർഗത്തിലായിരിക്കുമ്പോൾ നിന്നെയും എന്നെ സ്നേഹിച്ചിട്ട് സ്വർഗത്തിന്റെ മഹിമ വെടിഞ്ഞ് തമ്പുരാന്റെ മടി ഉപേക്ഷിച്ച് തേജസൂര്യ അവിടെ വെച്ചിട്ട് ദൈവത്വം വേണ്ടെന്ന് വെച്ച് ഒരു മനുഷ്യനെ പോലെ ഈ താണലോകത്തിൽ വന്ന് ഒരു കീറ്റിശൂല ചിറ്റാനില്ലാതെ ഈ ഭൂമിയിൽ ഒന്നുമില്ലാത്തവനെ പോലെ ദരിദ്രനായി പിറന്നിട്ട് പാപ്പുകൾക്ക് മാളമുണ്ട്, പറവുകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രനെ മാത്രം തലചായിപ്പാൻ ഇടമില്ലാത്തതുപോലെ ദരിദ്രന്മാര് ദരിദ്രരായി ഇവിടെ ജീവിച്ച് എല്ലാ കടം മേടിച്ചവൻ, മറിയയുടെ ഗർഭപാത്ര കടം മേടിച്ചവൻ, അരിമത്തിലെ യോസഫിന്റെ കല്ലറ കടം മേടിച്ചവൻ, ഒരു കൊച്ചിന്റെ അഞ്ച് അപ്പവും രണ്ടു മീനും വായ്പ മേടിച്ചവൻ, ഓ ഒരു കരുതക്കുട്ടിയെ വായ്പ എടുത്തവൻ, എല്ലാ കടം മേടിച്ചവൻ, ഓ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഈ ലോകത്തിലേക്ക് വന്നത് നിന്നെ നിത്യതയെ കൊണ്ടുപോകാനായിരുന്നു. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എല്ലാം ത്യജിച്ച് ഈ ലോകത്തിൽ വന്ന യേശു നിനക്ക് വേണ്ടി ഒരു വീട് വെക്കുകയാ. ശ്രദ്ധിക്കണേ പ്രിയമുള്ളവരെ, പെട്ടകത്തിന്റെ വാതിൽ തമ്പുരാൻ അടച്ചു. ഒറ്റ നിമിഷം ഒരു വാതിൽ അടച്ചപ്പോൾ മൂന്ന് വാതിൽ ദൈവം തുറന്നു. നീതിയുള്ള നല്ല ദൈവമല്ലേ? നമുക്ക് വേണേൽ പറയാം ഒന്ന് അടച്ചാൽ എന്നാ പാസ്റ്ററെ, മൂന്ന് തുറന്നില്ലേ? തുറന്ന വാതിൽ കേൾക്കണ്ടേ? സ്തോത്രം. ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്നു, മഴയുടെ മേഘം തുറന്നു, ആഴിയുടെ ഉറവ തുറന്നു, മൂന്നിടത്തു നിന്ന് വെള്ളം ഒന്നിച്ചങ്ങോട്ട് വരാൻ തുടങ്ങി. നിമിഷങ്ങൾ കൊണ്ട് ഈ ഭൂമിയിലെ സകല പർവ്വതങ്ങളുടെ മുകളിൽ 15 ഉയരത്തിൽ വെള്ളം പൊങ്ങി. സ്തോത്രം പറയണം. റാന്നിക്കാർക്ക് വെള്ളപ്പൊക്കം ശരിക്കറിയാമല്ലോ അല്ലേ? 2018 നമ്മൾ മറക്കത്തില്ല. കോവിഡിനെക്കാട്ടി നമുക്ക് ഓർമ്മ 18 എന്ന കാര്യമെന്നറിയാമോ? മുകളിലോട്ട് മൊത്തം ഡാമല്ലേ, ഒരെണ്ണത്തിൻ്റെ ഷട്ടർ താഴാതെ വന്നപ്പോൾ റാന്നി ഉൾപ്പെടെ എല്ലാം ജലത്തിൽ മുങ്ങിയില്ലേ? മൂന്നും നാലും നിലയുടെ മുകളിൽ പാർത്തവരെയെല്ലാം ഹെലികോപ്റ്റർ കൊണ്ടുവന്ന് കൊണ്ടുപോകേണ്ട ഗതികേടുണ്ടായി നമ്മൾ കണ്ടതാ. പക്ഷെ ഇവിടെ മൂന്നും നാലും നിലയല്ല, സർവപർവ്വതങ്ങളുടെ മുകളിൽ ദൈവം വെള്ളത്തെ പൊക്കി. ഒരു സ്തോത്രം പറയണം. ഇതിന് മുകളിൽ കൂടെ ഒരു ഗോപുരമരം ഉണ്ടാക്കിയ പെട്ടകം ഒഴി നടക്കുക, ഇഞ്ചനില്ലാത്ത പെട്ടകം. സ്തോത്രം പറയണം. ഹല്ലേലൂയ. ഇഞ്ചനില്ലാത്ത പെട്ടകം, പെട്രോൾ ഇല്ലാതെ ഓടിയത്, ഡീസൽ ഇല്ലാതെ ഓടിയത്, പങ്കായം തുഴയാനില്ലാത്ത ലോകത്തിലെ ഏക പെട്ടകം. ഇവിടെ കൊച്ചു വള്ളമുണ്ടെങ്കിലും 2 പങ്കായം അതിനകത്തുണ്ട്, പക്ഷെ പങ്കായമില്ലാതെ തുഴയാൻ ആളില്ലാതെ ഒരു പെട്ടകം ഒഴികടക്കുക. ചെറിയ വെള്ളത്തിലല്ല, ലോകം മുഴുവൻ മൂടിയ വെള്ളത്തിൽ ഒഴികടക്കുക. കപ്പിത്താൻ ആരാന്നറിയണ്ടേ? പൂട്ടിയവൻ താക്കോലും കൊണ്ട് പോയില്ല, പെട്ടകത്തിൽ പറഞ്ഞു കയറ്റിയവനെ സംരക്ഷിക്കുവാൻ കപ്പിത്താനായിട്ട് എന്റെ യേശു കൂടെയുണ്ട്. വിശ്വസിക്കുന്നവർ മാത്രം ഈ രാത്രി ദൈവത്തെ സ്തുതിക്കട്ടെ. നിന്റെ പടക എത്ര തകർച്ചയിൽ പോയാലും പരിപാലിക്കുന്ന ഒരു സ്വർഗമുണ്ട്. അവനാണ് വിളിച്ചിറക്കിയതെങ്കിൽ, അവനാണ് കൃപ തന്നതെങ്കിൽ, അവനാണ് പെട്ടകത്തിൽ കയറ്റിയതെങ്കിൽ, നിന്നെ ഒരു ഉറച്ച പർവ്വതത്തിൽ നിന്റെ പെട്ടകത്തെ ഉറപ്പിക്കുന്നത് വരെ. വിശ്വസിക്കുന്നവർ മാത്രം ഈ രാത്രി ദൈവത്തെ സ്തുതിക്കട്ടെ. ആരോടൊക്കെയോ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാ. നീ ലക്ഷ്യമില്ലാതെ ആഴങ്ങളുടെ മീതെ ഒഴുകി നടക്കുന്ന ഒരു പടകിലാണെങ്കിലും നിന്നെ ഉറയ്ക്കുന്ന പർവ്വതത്തെ ഉറപ്പിക്കുവാൻ കരുത്തുള്ളൊരു ദൈവമുണ്ട്. സ്തോത്രം. എന്താ നോഗയുടെ കാലത്ത് സംഭവിച്ചത്? ഒന്ന്, അവർക്ക് ദൈവത്തെ വേണ്ട. 2, 6 പറയുന്നു ഓരോരുത്തരും ബോധിച്ചവരെ, വാക്ക് നിങ്ങൾ പറ, ഭാര്യമാരായിട്ടെടുത്തു. സ്തോത്രം. എന്ന് പറഞ്ഞ മനുഷ്യൻ ബോധിച്ചതുപോലെ ജീവിച്ചു. ദൈവത്തെ വേണ്ട, ദൈവവചനം വേണ്ട, സുവിശേഷം വേണ്ട, എല്ലാത്തിനോടും മറുതലിച്ച് തലമുറകൾ മുൻപോട്ട് വന്നപ്പോൾ തമ്പുരാന്റെ കോപത്താൽ ഈ തലമുറയെ മുഴുവൻ ദൈവം ന്യായം വിധിച്ചു. നോഗയും കുടുംബവും ഒഴിച്ച് ബാക്കി മുഴുവൻ പേരും
ഈ ജലപ്രളയത്തിൽ ഭൂമിയിൽ നശിച്ചു. ആ വാക്യം ഒന്നുകൂടെ വായിച്ചു കേൾപ്പിക്കണം ധൈര്യത്തോടെ. നോഹയുടെ കാലത്ത് 37-ാമത്തെ വാക്യം, നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവുമാകും. അടുത്ത വാക്യം, ജലപ്രളയത്തിന് മുമ്പുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ തിന്നും കുടിച്ചും. എല്ലാരും ശ്രദ്ധിക്കണം, ഒന്ന് ബോധിച്ച പോലെ ജീവിച്ചു, ബോധിച്ചവരെ ഭാര്യമാരായിട്ട് എടുത്തു, അനുസരണക്കേട് കാണിച്ചു, അധാർമികത പെരുകി. അടുത്ത കാര്യം, തിന്നും കുടിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്നു, എല്ലാവരെയും നീക്കിക്കളയുവോളം അവർ അറിഞ്ഞതുമില്ല. അവരറിഞ്ഞതുമില്ല. മനുഷ്യപുത്രന്റെ വരവും അങ്ങനെ തന്നെയാകും. ഒരു സ്തോത്രം പറയണം, അവരറിഞ്ഞില്ല ഇങ്ങനൊരു കാര്യം സംഭവിക്കുമെന്ന്. പക്ഷെ കവലയ്ക്ക് കവലയ്ക്ക് പരസ്യവും വെച്ച് വിളിച്ചു പറഞ്ഞായിരുന്നു. ഈ വർഷം ചർച്ചോട് തന്നെ എൻ്റെ കുരുവിള പാസ്റ്റർ 3000-ത്തിലധികം പരസ്യവും നടത്തി. ഞങ്ങളുടെ 100-ാമത്തെ വാർഷിക കൺവെൻഷനുള്ള ബന്ധത്തിൽ കേരളത്തിൻ്റെ അങ്ങ് കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ 3000-ത്തിലധികം പരസ്യവും നടത്തി. എല്ലായിടത്തും പറഞ്ഞു ഒറ്റക്കാരിയാണ്, പക്ഷെ പരു അറിഞ്ഞില്ല. സ്തോത്രം, അന്ന് പരസ്യവും നടത്താൻ മയക്കില്ലെങ്കിലും പാപൻ നോഹ ഉള്ള ജനത്തോട് 120 വർഷം പ്രസംഗിച്ചു പറഞ്ഞു സംഭവിക്കാൻ പോകുകയാ. പക്ഷെ പറഞ്ഞതൊന്നും ആരും വിശ്വസിച്ചില്ല, ജനമറിഞ്ഞില്ല. അവർ തിന്നു, കുടിച്ചു, വിവാഹം കഴിച്ചു, വിവാഹത്തിന് കൊടുത്തു, വിറ്റു, നട്ടു, ഇങ്ങനെ പോകുകയായിരുന്നു. അവർക്കാർക്കും ഇതൊന്നൊരു വിഷയമല്ലായിരുന്നു. പക്ഷെങ്കിൽ സംഭവിച്ചത് നടന്നു. യേശു പറയാണ്, പോഷ്കു പറയാത്ത എൻ്റെ കർത്താവ്, സത്യം മാത്രം പറയുന്ന കർത്താവ് തൻ്റെ ജനത്തിന് ശിഷ്യന്മാർ പറയുകയാണ്, അന്ന് സംഭവിച്ചതുപോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവാകും. ഇതിനകത്ത് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഈ ലോകം മുഴുവൻ ഒരു കാര്യം വിളിച്ചറിയിക്കുകയാണ്, നമ്മൾ ആരാധിക്കുന്ന യേശു ഈ ലോകത്തിലേക്ക് തിരിച്ചു വരാൻ പോകുകയാണ്. ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ പ്രിയമുള്ളവരെ, കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ യഹൂദനോടുള്ള ബന്ധത്തിലാണ് പല ഉപമകളും പറഞ്ഞത്. അതൊക്കെ ഇതിനകത്ത് വായിപ്പിക്കാനോ വിവരിക്കാനോ സമയമില്ലെങ്കിൽ ഞാൻ ഓടിച്ചൊന്ന് രണ്ട് കാര്യം പറയാം. ദൈവം തമ്പുരാൻ ഈ ഭൂമിയിൽ മനുഷ്യാവതാരമെടുത്ത് തൻ്റെ ശുശ്രൂഷയുടെ സമാപന ഘട്ടങ്ങൾ വന്നപ്പോൾ യഹൂദനെ ഒരത്തിയോട് ഉപമിച്ചുകൊണ്ട് നിരവധി അനവധി ഉപമകൾ ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിലൊരു ഉപമ ഇങ്ങനെയാണ്, ഒരു നല്ല മാന്യനായ മനുഷ്യൻ ഒരു വലിയ മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി. ആ മുന്തിരിത്തോട്ട നടുക്ക് ഒരത്തി അവൻ ട്ടുവെച്ചു. ബാക്കി മുഴുവൻ മുന്തിരിയാണ്. ഒരു അസാധാരണമായ കൃഷി. സാധാരണ മുന്തിരിത്തോട്ടത്തിൽ മുന്തിരിയെ നടാറുള്ളൂ, അത്തിത്തോട്ടത്തിൽ അത്തിയെ നടാറുള്ളൂ, ഒലിവ് തോട്ടത്തിൽ ഒലിവേ നടാറുള്ളൂ. ഇത് തികച്ചും വ്യത്യസ്തമായ ഒരു കൃഷി. യേശു പറയുകയാണ്, മുന്തിരിത്തോട്ടത്തിന്റെ നടുക്ക് ഒരത്തി നട്ടു, ഒരത്തി നട്ടു. എന്നിട്ട് ഈ തോട്ടത്തിന്റെ ഉടമ തുടർമാനമായ മൂന്ന് വർഷങ്ങൾ ഈ നട്ട അത്തിയിൽ ഫലം അന്വേഷിച്ചു നടന്നു. 3 വർഷവും ഫലം കാണാതെ വന്നപ്പോൾ ഈ തോട്ടത്തിന്റെ ഉടമ തോട്ടം നോക്കുന്ന ജോലിക്കാരോട് പറഞ്ഞു, വെട്ടിക്കളക, വെറുതെ നിലത്തെ നിഷ്ഫലമാക്കുന്നത് എന്തിന്? തോട്ടക്കാരൻ ഓടി വന്ന് യജമാനോട് മധ്യസ്ഥ അണച്ചു. യജമാനെ, വളരെ പ്രതീക്ഷയോടെ നല്ല സീഡ് കൊണ്ട് നട്ടതല്ലേ, ഒത്തിരി വെള്ളം കോരി ഒത്തിരി നനച്ച് കിളച്ച് വളർത്തിയല്ലേ, 1 വർഷം കൂടെ നിൽക്കട്ടെ, ഒന്നുകൂടെ നന്നായി കിളച്ച് വളവിട്ട് നോക്കാം, മേലാൽ കായ്ച്ചെങ്കിലോ ഇല്ലെങ്കിൽ വെട്ടിക്കളയാം. കോവിഡ് വന്ന് ലക്ഷക്കണക്കിന് ആളുകൾ പോയിട്ടും എന്നെ നിങ്ങളെ നിർത്തിയത് വെട്ടിക്കളയാൻ തോന്നിയതാ. ആരോ മധ്യസ്ഥയാണ്, നീ അറിഞ്ഞില്ല, ഞാനും അറിഞ്ഞില്ല. ഒരു സ്തോത്രം പറയണം. അല്ലേലൂയ. നിരാത്തിയ ഭക്തന്റെ സാക്ഷി കേട്ടില്ലേ, വെട്ടിക്കളയാൻ പിശാചി പദ്ധതി കിട്ടിയാകട്ടോ, മരണം വന്ന് കയ്യെ പിടിച്ചതാ ഇറങ്ങി എൻ്റെ കൂടെ വരാൻ പറഞ്ഞ്. പക്ഷെ ആരാണ്ട് മധ്യസ്ഥയാണ്, ചാരാന്നറിയത്തില്ല, നിന്നെ സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ലാത്തവരായിരിക്കും. ഏതോ അപ്പച്ചനോ അമ്മച്ചയൊക്കെ മുട്ടയിരുന്നപ്പോ കർത്താവേ അവൻ രക്ഷിക്കപ്പെടും മുമ്പേ മരിക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് നിലവിളിച്ച് കാണും കേട്ടോ. ആരാണ്ടൊക്കെ മധ്യസ്ഥ അണച്ചുകൊണ്ടാണ് നീ ഇന്ന് രാത്രി പന്തലി വന്നിരിക്കുന്ന ഉറപ്പുണ്ടെങ്കിൽ മാത്രം ആ കൈ ഉയർത്തി നല്ലൊരു അല്ലലിയെ പറഞ്ഞേര്. നീ അറിയാതെ ആരൊക്കെയോ മധ്യസ്ഥ അണച്ചതാ. അയ്യോ, തോട്ടക്കാരൻ പറഞ്ഞു വെട്ടിക്കളഞ്ഞേര്, വെട്ടിക്കളയാൻ പറഞ്ഞപ്പോ തോട്ടക്കാരൻ പറഞ്ഞു, യജമാനനെ 1 വർഷം കൂടെ. എന്തിനാ? ഫലം കായ്ച്ചെങ്കിലോ
പ്രൈസ് ദി ലോർഡ്. ഓക്കെ, നീ മധ്യസ്ഥനാച്ചല്ലേ. ദൈവത്തിന്റെ ഒരു പ്രത്യേകത, ആര് കരഞ്ഞാലും കണ്ണുനീരിന് മറികടക്കത്തില്ല. അപ്പൊ തമ്പുരാൻ പറഞ്ഞു, ഓക്കെ നീ കരഞ്ഞ് യാഴ്ചയല്ലേ, അവിടെ നിൽക്കട്ടെ. പിന്നെ ഒരു ആറുമാസം കൂടെ കഴിഞ്ഞു, ആറുമാസം കഴിഞ്ഞപ്പോ കർത്താവ് കെട്ടഴിച്ചു കൊണ്ട് വന്ന കഴുതപ്പുട്ടിന് പുറത്ത് കയറി. ജനമെല്ലാം ഓശാന പാടി, ദാവീദ് പുത്രൻ ഓശാന പാടി ആലയത്തിലേക്ക് ചെന്നു. ആലയത്തിൽ ചെന്നപ്പോൾ അവിടെ ഭയങ്കര വ്യാപാരം നടക്കുക. ഒരിടത്ത് കാസറ്റ് വിതരണം, ഒരിടത്ത് പാട്ടുപോസ്റ്റ കച്ചവടം, ഒരിടത്ത് മാസിക കച്ചവടം, ഒരിടത്ത് കാശ് ക്രയവിക്രയം ചെയ്യുന്നു, ഒരിടത്ത് യാഗത്തിനുള്ള ആടിനെയും പശുവിനെയും ഒക്കെ വിൽക്കുന്നു. ഭയങ്കര ബിസിനസ്സാണ്. സ്തോത്രവും അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥനയൊന്നുമില്ല. സ്തോത്രം. കർത്താവ് പ്രാർത്ഥനാലയത്തിൽ ചെന്ന് പ്രാർത്ഥനാലയത്തിൽ മൊത്തം വ്യാപാരം നടക്കുക. കർത്താവ് അങ്ങോട്ട് ചെന്നും വെച്ച് ഈ നാണ്യപീഠമൊക്കെ അങ്ങോട്ട് മറിച്ചിട്ട് ഈ കന്നാലിൻ്റെ എല്ലാം കെട്ടഴിച്ചു. അതിനെല്ലാം അഴിച്ചങ്ങോട്ട് വിട്ടു. ഒരു കൂട്ടം ആടും, ഒരു കൂട്ടം പശുവും എല്ലാം കെട്ടഴിഞ്ഞ് അങ്ങോട്ട് വിട്ടു. വിട്ടിട്ട് ഈ കച്ചവടക്കാരനെ എല്ലാം പുറത്താക്കി. പുറത്താക്കി കഴിഞ്ഞ ഉടനെ ഈ കന്നാലിയൊക്കെ അങ്ങ് വാതുക്കെ ചെന്നിട്ട് ഈ ആടും പശുവൊക്കെ അഴിച്ചു വിട്ടുവനെ തിരിഞ്ഞു നോക്കി. കെട്ടഴിക്കുമ്പോൾ ഒരു നന്ദിയുണ്ടല്ലോ. അതുകൊണ്ട് ദിവസങ്ങളായി ബന്ധിച്ചിട്ടിരുന്നത് കഴുത്തെ വാള് വെക്കുന്നതിന് തൊട്ട് മുമ്പ് അഴിച്ചു വിട്ടത് തിരിഞ്ഞു നോക്കിയപ്പോൾ കർത്താവ് പറഞ്ഞു, ധൈര്യമായിട്ട് പൊക്കോ, നാളെ ഞാൻ നിനക്ക് പകരം. ഹലോ, ഇപ്പം നിന്നെ ഞാൻ സ്വതന്ത്രമാക്കിയത് നിനക്ക് പകരം നാളെ ഞാൻ യാഗമാകാൻ പോകയാ. ധൈര്യമായിട്ട് പൊക്കോളാൻ പറഞ്ഞു. പകരം യാഗമാകേണ്ടത് എല്ലാം കെട്ടഴിച്ചു വിട്ടിട്ട് കർത്താവ് ഈ ആലയം വിട്ടു. ഒരു 3 മൈൽ അകലെയുള്ള ബഥാനിയിൽ ആ രാത്രി പാർത്തിട്ട് തിങ്കളാഴ്ച രാവിലെ ഓശാന ഞായറാഴ്ച കഴിഞ്ഞ് തിങ്കളാഴ്ച രാവിലെ പ്രഭാതത്തിന് 6 മണിക്ക് ആ ബഥാനിയിലെ വീട് വിട്ട് യേശു തിരിച്ച് നടന്നു വരികയാ. നടന്നു വരുന്ന ഉടനെ ആ വാതുക്കൽ ഈ അത്തി പിന്നെ നിൽക്കുന്നു. നിപ്പ് കണ്ടാത്ത ഒന്നിറച്ച് ഫലമാണെന്ന് നല്ല വിശപ്പുണ്ട്. അതുകൊണ്ട് താന് ഒരു ഫലമെങ്കിലും കാണുമെന്ന് വിചാരിച്ച് അത്തിയിൽ നോക്കിയിട്ട് ഒരു ഫലവും കണ്ടില്ല. കണ്ടപ്പോ പിന്നെ പണ്ടത്തെ കൂട്ട് 6 മാസം മുമ്പേ പറഞ്ഞ പോലെ വെട്ടുന്ന പരിപാടി വിട്ടു. തമ്പുരാൻ പറഞ്ഞു, ഇനി മേലാൽ നിന്നെ ഫലം ഉണ്ടാകാതെ പോട്ടെന്ന് പറഞ്ഞു. 3ാം വർഷം വെട്ടണമെന്നാ പറഞ്ഞത്. പക്ഷെ 3.5 വർഷമായപ്പോൾ വെട്ടാൻ പറഞ്ഞില്ല, ഉണ്ടാകാതെ കൂടി. കർത്താവ് ഈ ഭൂമി വന്ന് ആകെ ഒരത്തിയെ മാത്രമേ ശപിച്ചിട്ടുള്ളൂ. അത് അന്നേരമേ വേര് മുതൽ ഉണങ്ങിപ്പോയി. സ്തോത്രം പറയണം. അത്തി ആരാന്നറിയില്ലേ? യഹൂദൻ എന്ന് പറയുന്ന അത്തി അല്ലേ? 70 വേരോടെ ഉണങ്ങി കേട്ടോ. 147 രാജ്യങ്ങളിലേക്ക് തമ്പുരാൻ ഇവരെ ചിതറിച്ചു. അല്ലേലൂയ. ആ സാമ്രാജ്യ ശക്തികൾ ഈ ആലയത്തെ ഉഴുതുമറിച്ചു. ആനയെ കൊണ്ട് കലപ്പ് കെട്ടി, കല്ലിന്മേ കല്ല് ശേഷിക്കാതെ ഇതിനെല്ലാം തകർത്ത് കളഞ്ഞു. ഇത് പ്രവാചകൻ പണ്ടേ കണ്ടുകെട്ടോ. ഉണങ്ങിപ്പോയ യഹൂദനെ വർഷങ്ങൾക്ക് മുമ്പ് യെഹെസ്കേൽ 37 ആത്മാവി കണ്ടിട്ട് പ്രവാചകനെ കൊണ്ടുപോയി ഈ അസ്ഥികൾ നിറഞ്ഞ താഴ്വരയിൽ കൊണ്ടു നിർത്തി. എന്നിട്ട് ദൈവം ചോദിച്ചു, പ്രവാചക, ഈ അസ്ഥി ജീവിക്കുമോ? ഞാൻ ശപിച്ചുണങ്ങിപ്പോയ ഈ അസ്ഥി ജീവിക്കുമോ? ഭക്തൻ പറഞ്ഞു, നിനക്കറിയാ, എനിക്കൊന്നും അറിയത്തില്ല. ഇതിനകത്ത് ഒഴിവൻ പാറയിൽ ചില ശാപങ്ങളാൽ ഉണങ്ങിപ്പോയതുണ്ടെങ്കിൽ ജീവിപ്പിക്കാൻ കഴിയുന്നൊന്നുണ്ടെങ്കിൽ ആ ഉണങ്ങിയതിനെ ചുറ്റി ചുറ്റി വചനം പറഞ്ഞാൽ ഏത് ഉണങ്ങിയതിനെയും ജീവിപ്പിക്കാൻ കരുത്തുള്ളൊരു ദൈവമുണ്ട്. വിശ്വസിക്കുന്നവർ മാത്രം ഇന്ന് രാത്രി നിന്റെ കുടുംബത്തിന് നേരെ പിശാച് ഉയർത്തിയ ചില ശാപമണ്ഡലങ്ങളെ ഇന്ന് രാത്രി അഴിക്കാൻ കരുത്തുള്ള നമ്മുടെ കരം ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. യെഹെസ്കേലിനെ കൊണ്ടുപോയി ഉണങ്ങിയ അസ്ഥിയുടെ ചുറ്റും നിർത്തിയിട്ട് ചുറ്റി ചുറ്റി വചനം പറയാൻ പറഞ്ഞു. കഴിഞ്ഞ 26 വർഷമായിട്ട് എല്ലാ ജനുവരിലും ചുറ്റി ചുറ്റി വചനം പറയവ. ഒറ്റ ലക്ഷ്യമുള്ള ഉണങ്ങിയത് അത് ജീവിക്കണം. സ്തോത്രം. നിന്റെ വീട്ടിൽ കളിച്ച് നടക്കേണ്ടതും നിന്റെ വീട്ടിൽ കണ്ട് സന്തോഷിക്കേണ്ട പലതും ഉണങ്ങിപ്പോയില്ലേ? നീ വചനത്തോട് മറുത്തു മത്സരിച്ചില്ലേ? നീ വെല്ലുവിളി ഉയർത്തിയില്ലേ? നീ അഭിഷക്തന്മാർക്ക് നേരെ വിരൽ ചൂണ്ടിയില്ലേ? ചില ശാപങ്ങൾ കൂടാരത്തിൽ വന്ന് ഭവിച്ചില്ലേ? യഹൂദ, ദൈവത്തിന്റെ അത്തിയെ ചില അവസരം കൂടെ തരും, 6 മാസം കൂടെ. പക്ഷെ 6 മാസം കഴിഞ്ഞപ്പോൾ ഈ അത്തി വേരോടെ ഉണങ്ങി. സ്തോത്രം. പക്ഷെ തമ്പുരാൻ ഒരു ദൂത് കൊടുത്തു, ഈ അത്തി തളിർക്കും. നിങ്ങൾ സ്തോത്രം പറഞ്ഞില്ല. ഫലം തരാത്തത് കൊണ്ട് ഉണങ്ങിപ്പോയ അത്തി തളിർക്കും.
അത്തി തളിർക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ഓർത്തോണം, വേനൽ അടുത്തു വന്ന് മെതുശലേഖ മരിച്ചപ്പോൾ അത് സംഭവിച്ചെങ്കിൽ അത്തി തളിർക്കുമ്പോൾ അത് സംഭവിക്കും. വിശ്വസിക്കുന്നവർ മാത്രം ഈ രാത്രി ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. മെതുശലേഖാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആയുസ്സുണ്ടായ മനുഷ്യൻ. ബാക്കി എല്ലാവരും 962 വരെ ജീവിച്ചു, അതിനപ്പുറത്തോട്ട് പോയില്ല. പക്ഷെ മെതുശലേഖ 969 ജീവിച്ചു. എന്നെ കാര്യമെന്നറിയാമോ? മരിച്ചാൽ അത് സംഭവിക്കും. അതുകൊണ്ട് തമ്പുരാൻ ആയുസ് നീട്ടിയതാ. സ്തോത്രം. ഓരോ ബർത്ത്ഡേ കഴിയുന്ന ഉടനെ ഈ നോകയുടെ അകത്ത് വിപ്രാളമാ. ഞങ്ങളുടെ അപ്പച്ചന് ചെറിയതായിട്ട് കണ്ണിൻ്റെ കാഴ്ച മങ്ങിയിട്ടുണ്ട്, ചെവിയുടെ കേൾവി കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ശരിക്കും പഴയ കാര്യമൊന്നും വലിയ ഓർമ്മയൊന്നുമില്ല. പിന്നെ ഇക്കളും ഈ രണ്ടു മൂന്ന് ദിവസമായിട്ട് ആരംഭിച്ചിട്ടുണ്ട്. തട്ടിപ്പോകുന്ന ലക്ഷണമാണെന്നാ തോന്നുന്നത് എന്നൊക്കെ പറയുമ്പോൾ നോകയ്ക്ക് വിപ്രാളമാ. കണ്ണടച്ചാൽ പെട്ടതുപാടെ മനസ്സിലാകുന്നുണ്ട്. അപ്പച്ചൻ്റെ കണ്ണടച്ചാൽ പെട്ടകത്തിൻ്റെ വാതിലും അടയും. പേടിച്ചൊരു മനുഷ്യനുണ്ട്, അത് നോകയാ കേട്ടോ. നാട്ടുകാർക്ക് പിടി കിട്ടിയില്ല. അപ്പച്ചൻ്റെ കണ്ണടച്ചു, പെട്ടകത്തിൻ്റെ വാതിലും അടച്ചു. അതേപോലെ എൻ്റെ യേശു പറഞ്ഞു, ഓശാന ഞായറാഴ്ചയുടെ തലേ ദിവസം ഫലം തരാഴുകിയാൽ ഒറ്റ ശാപത്തിൽ വേരോടെ ഉണങ്ങിപ്പോയി, ലോകത്തിൻ്റെ 142 രാജ്യങ്ങൾ ചിന്ന ഭിന്നമായി ചിതറിപ്പോയ ഈ യഹൂദൻ തളിർക്കും. കഴിഞ്ഞ 40 വർഷങ്ങൾക്ക് പുറകിൽ യഹൂദൻ തളിർത്തു കേട്ടോ. അവനിപ്പോൾ തളിർത്ത് വളർന്നുകൊണ്ടിരിക്കുക. ലോകത്തിനൊക്കെ മുഴുവൻ പേടിയുണ്ടെങ്കിൽ ഇന്ന് ഇസ്രായേൽ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ അത്തിയെ പേടിയില്ലാത്ത ആരുമില്ല. അവൻ തളിർത്തപ്പോൾ ദൈവമക്കളായ ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, വേനലെടുത്തിട്ടുണ്ട്, ഞങ്ങളുടെ യേശു അടുക്കൽ വാതുക്കലായിട്ടുണ്ട്. നിരത്തിൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അവൻ അടുക്കൽ വാതുക്കലായ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അവര് മാത്രം ആ കരമൊന്ന് ചേർത്തടിച്ച് ദൈവത്തെ സ്തുതിച്ച് പ്രിയരെ എന്നെ യേശു വരാറായി. പ്രൈസ് ദി ലോർഡ്. യേശു വരും. ഇവിടുന്ന് പോയത് രണ്ട് പ്രാവശ്യമായിട്ട്. ഒന്ന്, ഉയർത്തെഴുന്നേറ്റ് കല്ലറയുടെ വാതുക്കളോട്ട് വരുമ്പോൾ മറി എന്ന മാന്യായ സഹോദരി നന്നായി ഇരുട്ടുള്ളപ്പോളെ കർത്താവിനെ കാണാൻ ചെന്നു. ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കണ്ടു. കർത്താവാന്ന് ഗ്രഹിച്ചപ്പോൾ റബൂനീ എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിനെ തൊടാൻ ചെന്നപ്പോൾ യേശു പറഞ്ഞു, മറിയേ നീ എന്നെ തൊടരുത്, ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കൽ ഇതുവരെ പോയിട്ടില്ല. ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കൽ പോയിട്ട് തിരിച്ചു വരും. തിരിച്ചു വരും മുമ്പേ നീ എൻ്റെ ശിഷ്യന്മാരോട് പറയണം ഞാൻ ഉയർത്തെഴുന്നേറ്റെന്ന്. പ്രത്യേകിച്ച് പത്രോസിനോട് പറയണം ഞാൻ ഉയർത്തെഴുന്നേറ്റെന്ന്. കർത്താവ് കയറി വന്നത് വെറും കൈയോടല്ല, മരിച്ചടക്കപ്പെട്ട് 3 ദിവസം കല്ലറയിലിരിക്കുകയായിരുന്നു എന്നാലും തെറ്റിദ്ധരിക്കരുത്. കർത്താവ് മരിച്ചടക്കപ്പെട്ട് കല്ലങ്ങോട്ട് വെച്ച് അടച്ച നിമിഷം തന്നെ തൻ്റെ ദേഹത്ത് ചുറ്റിയിരുന്ന ആ നിർമ്മലമായ ശീല ചുരുട്ടി കാക്കലോട്ട് വെച്ചു, മുഖത്തിൻ്റെ റൂമാല് ചുറ്റി തലക്കിലോട്ട് വെച്ചു. എന്നിട്ട് രണ്ട് ദൂതന്മാരോടെ കാവരുന്നു, യേശു പാറകളെ പിളർന്ന് കല്ലറകളെ പേടിച്ച് പാതാളത്തിലേക്ക് ഇറങ്ങി. എന്തിനെന്നറിയാമോ? അബ്രഹാമിന്റെ മടി എന്നറിയപ്പെട്ട നമ്മുടെ ഹാബേല് തുടങ്ങി, സ്തോത്രം പറയണം, ഹാനോക്ക് തുടങ്ങി സകല വിശുദ്ധന്മാർ ഇരുന്ന അബ്രഹാമിന്റെ മടി എന്നറിയപ്പെട്ട പറദീസി ചെന്നിട്ട് അതുകൊണ്ട് കല്ലോട് പറഞ്ഞ, നീ ഇന്ന് എന്നോട് കൂടെ പറദീസി ഇരിക്കുമെന്ന് പറഞ്ഞത് ഇന്ന് രാത്രി എന്റെ കൂടെ കല്ലറയിലിരിക്കുമെന്നല്ല, ഇന്ന് നീ എന്റെ കൂടെ പറദീസി ഇരിക്കും പറഞ്ഞ ആ രാത്രിയിൽ കൂടെ ക്രൂശിക്കപ്പെട്ട കള്ളനെയും പിടിച്ചുകൊണ്ട് നേരെ പറദീസി ചെന്ന് തനിക്ക് മുമ്പേ മരിച്ച യോഗന്ന സ്നാപകൻ ഉൾപ്പെടെ സകല വിശുദ്ധന്മാരുടെ ആത്മാക്കളെ തൂത്തുവാരി ആ കരങ്ങളിൽ എടുത്തുകൊണ്ട് കർത്താവ് ഉയരത്തിലേക്ക് വരുമ്പോഴാണ് മറിയ കണ്ടത്. മറിയോട് തുടരല്ലെന്ന് പറഞ്ഞിട്ട് ഈ ആത്മാക്കളെ പിതാവിന്റെ അടുക്കൽ കൊണ്ട് എത്തിച്ചു. സ്തോത്രം പറയണം. എത്തിച്ചിട്ട് ആ പോയതുപോലെ തിരിച്ചു വന്നിട്ട് തിബരിയാസിന്റെ കടൽക്കരയിൽ വെച്ചും ശിഷ്യന്മാര് ഭയപ്പെട്ടിരുന്ന റൂമിനകത്തും 40 പ്രാവശ്യങ്ങൾ 40 ദിവസത്തിനകത്ത് മാറി മാറി പ്രത്യക്ഷനായി. ഒരു സ്തോത്രം പറയണം. 40th ദിവസം ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ട് ഒലിവുമലയുടെ താഴ്വരെ ചെന്നു. ശിഷ്യന്മാരെ നിർത്തിയിട്ട് ഒലിവുമല ഉയരത്തിൽ നിന്ന് എന്റെ യേശു, സകല ഗലീല പുരുഷന്മാരും നോക്കി നിൽക്കുമ്പോൾ 1000 മൈലുകൾക്കപ്പുറത്തേക്ക് യേശു പറന്നുയരുവാനിടയായി. ഒരു സ്തോത്രം പറയണമേ. യേശു ജനിച്ചപ്പോൾ ശുഭ്രവസ്ത്രം ധരിച്ച രണ്ട് ദൂതന്മാര് വിളിച്ചു പറഞ്ഞു, ദാവീദിന്റെ പുത്രനായി ഇന്ന് യേശു ജനിച്ചിരിക്കുന്ന സന്തോഷ വാർത്ത അറിയിച്ചെങ്കിൽ അതേ ദൂതന്മാർ സ്വർഗാരോഹണം ചെയ്യുമ്പോൾ മധ്യാകാശം ഇറങ്ങുമെന്ന് പറഞ്ഞു, ഗലീല പുരുഷന്മാരെ നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്ന എന്തിന്? നിങ്ങളെ വിട്ട് ഈ സ്വർഗാരോഹണം ചെയ്യുന്ന യേശു പോയതുപോലെ മടങ്ങി വരും. ഒരു സ്തോത്രം പറയണമേ.
അവൻ ജനിച്ചത് പറഞ്ഞത് ദൂതന്മാരാണെങ്കിൽ അവൻ വരുന്നത് പറഞ്ഞത് ദൂതന്മാരാ, അവൻ കല്ലറയിൽ ഇല്ല ഉയർത്തെഴുന്നേൽ പറഞ്ഞതിന്റെ രണ്ട് ദൂതന്മാരാ. സ്തോത്രം പറയണമേ എന്ന് പറഞ്ഞ ഈ പ്രോഗ്രാം എല്ലാം സ്വർഗത്തിന്റെ പ്രോഗ്രാമാ. ജനിച്ചത് സ്വർഗത്തിന്റെ പ്രോഗ്രാം, കല്ലറയിൽ നിന്ന് ഉയർപ്പിച്ചത് സ്വർഗത്തിന്റെ പ്രോഗ്രാം, ഉയരത്തിലേക്ക് പോയത് സ്വർഗത്തിന്റെ പ്രോഗ്രാം ആണെങ്കിൽ പോയത് പോലെ എന്റെ യേശു മടങ്ങി വരാൻ പോകുകയാ. വിശ്വസിക്കുന്നവര് മാത്രം ഈ രാത്രി ദൈവത്തെ സ്തുതിക്കട്ടെ. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എന്റെ യേശു വരും. പോയത് രണ്ട് പ്രാവശ്യമായിട്ടാണെങ്കിൽ വരുന്നതും രണ്ട് പ്രാവശ്യമായിട്ടാ. ഒന്നവൻ വരുന്നത് മധ്യാകാശം വരെ വരത്തുള്ളൂ. അതാ പൗലോസ് പറഞ്ഞത്, കർത്താവ് ഉത്ഥാൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി മധ്യാകാശത്തിൽ വരും. അന്ന് ഈർച്ചവാൾ അലർത്തുകൊന്ന് ഞങ്ങളുടെ യാക്കോബും കല്ലേറുകൊണ്ട് മരിച്ച സ്തേഫാനോസും ഉൾപ്പെടെ സകല വിശുദ്ധന്മാരും കല്ലറകളെ പേദുയർത്തെഴുന്നേൽക്കും. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? അവരുയർത്തെഴുന്നേൽക്കുന്ന അതേ സമയത്ത്, ഉയർപ്പിന്റെ ശരീരം പ്രാപിച്ച് ഉയർത്തെഴുന്നേറ്റ് വരുന്ന അതേ സമയത്ത് ജീവനോടെ ശേഷിക്കുന്ന വിശുദ്ധന്മാർ, ഒഴിവൻ പാറയിലുള്ള വിശുദ്ധന്മാർ ഈ മൺ ശരീരം ഇവിടെ ഇടും. എന്നറിയാമോ, മാംസ രക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കാൻ കഴിയാത്തത് കൊണ്ട് ഉടുപ്പുരിഞ്ഞിടുന്നത് പോലെ ഈ മൺ ശരീരം ഉരിഞ്ഞിട്ടിട്ട് ഒരു പുത്തൻ രൂപാന്തര ശരീരം പ്രാപിക്കും. ഇരുവരും ഒരുമിച്ച് മേഘങ്ങൾ എടുക്കപ്പെടും. പ്രത്യാശയുള്ളവരുണ്ടെങ്കിൽ കരങ്ങൾ വീശി ദൈവത്തെ സ്തുതിക്കട്ടെ. എന്റെ യേശു വരാറായി. ഏഴു വർഷം ഉയർത്തെഴുന്നേറ്റ വിശുദ്ധന്മാരും രൂപാന്തര ശരീരം പ്രാപിച്ച് കോടാനുകോടി വിശുദ്ധന്മാരും ഒന്നിച്ച് പിതാവിന്റെ സന്നിധിയിൽ മണിയറവാസമാണ്. അവിടെ അത് നടക്കുമ്പോൾ ഇവിടെ യേശു ക്രിസ്തുവിന്റെ വാഴ്ചയാണ്. സ്തോത്രം. അതിൻ്റെ നമ്പർ ഇപ്പോൾ 10 9 ഇപ്പോൾ 6 താമസിയാതെ 3 ആകും. നീ ഇനി കാർഡ് കൊണ്ട് നടക്കേണ്ടി വരത്തില്ല. നെറ്റിയിലും കയ്യിലും ആ നമ്പർ വന്നോളൂ. ബാങ്കിൻ്റെ വാതിൽക്ക് പോയി കൈ കാണിച്ചാൽ മതി, കാശിറങ്ങി വരും. നെറ്റി കാണിച്ചാൽ മതി, കാശിറങ്ങി വരും. നിനക്കിനും വിൽക്കണേലും വാങ്ങണേലും നെറ്റിക്കും കയ്യിലും ആ പാട് വന്നാലേ ഒക്കത്തുള്ളൂ. പക്ഷെ ആ പാട് വരുന്ന തൊട്ടു മുമ്പ് സഭ ഇവിടുന്ന് പോവും. ഏതാ സഭ? അതിനെ അറിയണ്ടേ? അല്ലേലൂയ്യ. സഭ ഏതാണ്? മർത്തോമയാണോ, യാക്കോബയാണോ, ഓർത്തഡോക്സ് ആണോ, കനാനയാണോ, ചർച്ച് ഓഫ് ഗോഡ് ആണോ, IPC ആണോ, ന്യൂ ഇന്ത്യ ആണോ? സഭ ഏതെന്നറിയണ്ടേ? സഭ ഒന്നേ ഉള്ളു കേട്ടോ. സംഘടന പലത് കാണും, സഭ ഒന്നേ ഉള്ളൂ. സഭ ഏതെന്നറിയണ്ടേ? യഹൂദന്മാരിൽ നിന്ന്, ജാതികളിൽ നിന്ന് കാലാകാലങ്ങളിൽ കാൽവറിയിൽ ഒഴുകിയിറങ്ങിയ യേശുവിൻ്റെ പുണ്യാഹക രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട, രക്ഷിക്കപ്പെട്ട വിശുദ്ധന്മാരുടെ ഗണമാ സഭ. ഈ രാത്രി ആ സഭയ്ക്കകത്തുള്ളവരുണ്ടെങ്കിൽ അവരെ കരം വീശി ദൈവത്തെ സ്തുതിച്ച് രക്ഷിത ഗണത്തെ ചേർക്കുവാൻ. ബാക്കി എല്ലാ സംഘടനകളാകട്ടോ, ഒരു സംഘടനയും ചേർക്കാൻ എന്റെ യേശു വരുന്നത്. അല്ലയ, പരിശുദ്ധനി പരിശുദ്ധനായ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധന്മാരെ ചേർക്കാൻ യേശു വരാൻ പോവുകയാണ്. അത് ഈ ദിവസങ്ങൾ ഒന്നി സംഭവിക്കും. ലോക സംഭവങ്ങളെല്ലാം അത് വിളിച്ചറിയിക്കുന്നു. ഇന്ന് രാത്രി കാഹളം ധ്വനിച്ചാൽ ഞാൻ എൻ്റെ കർത്താവിൻ്റെ കൂടെ, മേഘങ്ങൾ എടുക്കപ്പെടും എന്ന് ഉറപ്പുള്ളവർ മാത്രം ആ കൈയൊന്ന് ഉയർത്തിക്കേ. കർത്താവ് കൈയൊന്ന് കണ്ടോട്ടെ, കൈ താത്തിടാം. രക്ഷിക്കപ്പെടാഞ്ഞത് കൊണ്ട് ദൈവത്തിൻ്റെ വചനമായ കൽപ്പന പ്രമാണിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടാത്തത് കൊണ്ട്, പരിശുദ്ധാത്മാവെന്ന മുദ്രയേക്കാത്തത് കൊണ്ട് ഈ വക്രതയും കോട്ടുമുള്ള തലമുറ നടുവിൽ വേർപാടും വിശുദ്ധിയും പാലിക്കാത്തത് കൊണ്ട് നീ ഒരാൾ കൈവിടപ്പെട്ടു പോയി എന്ന് വരാതിരിപ്പാൻ ഇന്ന് രാത്രി ഒരു മാർഗം, ഒറ്റ മാർഗമേ ഉള്ളൂ, ഒറ്റ വഴിയേ ഉള്ളൂ. സ്തോത്രം. 5 മുടക്കില്ല. നീ കൺവെൻഷന് പിരിവിടണ്ട. സ്തോത്രം. നീ മെഴുകുതിരി കത്തിക്കണ്ട, കോഴിയെ വെട്ടണ്ട, ഉരുളിയും കമത്തണ്ട, മലയും ചവിട്ടണ്ട, ഒന്നും ചെയ്യണ്ട, പ്രാച്യത്വം ഒന്നും ചെയ്യണ്ട. കാരണം നിവൃത്തിയായെന്ന് പറഞ്ഞ് പ്രാണനെ വിട്ടവനാ. നിന്റെ രക്ഷയ്ക്ക് വേണ്ടി എല്ലാം കാൽവറി തികച്ചിട്ട് എല്ലാം നിവർത്തിയായെന്ന് സുബോധത്തോടെ പറഞ്ഞിട്ട് പ്രാണനെ പിതാവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ച കർത്താവ് നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത്. അവിടെ നമ്മെ വീണ്ടെടുത്തത് വെള്ളി പൊന്നെ മുതലായ അരിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, യേശു ക്രിസ്തു എന്ന നിഷ്കളങ്കവും നിർദോഷവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടാകയാൽ. ഇന്ന് രാത്രി വരെ നിനക്ക് ആ ഭാഗ്യം ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ.
സ്നേഹിത കോവിഡ് വന്നിട്ടും നമ്മളെ ശേഷിപ്പിച്ചത് നിന്നെ കൂടെ നിത്യതയെ കൊണ്ടുവന്ന ദൈവത്തിന് പദ്ധതിയുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് രാത്രി ഇരിക്കുന്ന സ്ഥാനത്ത് ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി, ആരും കേൾക്കണ്ട, നീയും കർത്താവും മാത്രം അറിഞ്ഞാൽ മതി. കർത്താവേ, ആദാമ്യ വർഗത്തിൻ്റെ പാപത്തിൽ പിറന്നവനാണ് ഞാനും. ദാവീദിൻ്റെ പാർശ്വയിൽ പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. ഞാൻ ഒരു പാപിയായി ജനിച്ച മനുഷ്യനാണ്, ഞാൻ പാപിയായി ജീവിക്കുന്ന മനുഷ്യനാണ്. എൻ്റെ പാപത്തിൻ്റെ പ്രായശ്ചിത്തത്തിനാണല്ലോ അങ്ങ് സ്വർഗത്തിൻ്റെ മഹിമ പിടിഞ്ഞ് താണലോകത്തിൽ വന്ന് ക്രൂശിൽ മരിച്ചത്. യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നതാകിയാൽ ഇന്ന് രാത്രി ഈ കൺവെൻഷന്റെ സമാപന നിമിഷത്തിൽ ആ രക്തം കൊണ്ട് എൻ്റെ പാപക്കറയൊന്ന് കഴുകണമേ. എൻ്റെ പേരുടെ ജീവന്റെ പുസ്തകത്തിൽ ഇന്ന് രാത്രി എഴുതി ചേർക്കണമേ. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയുകി തള്ളിക്കളയും, അത് രണ്ടാമത്തെ മരണമാണ്. ഇന്ന് രാത്രി ഒരു വീണ്ടും ജനനത്തിനായി, ഈ രക്ഷയുടെ സന്തോഷം അനുഭവിപ്പാനായി നിന്നെ പരിശുദ്ധാത്മ മാടി വിളിക്കുകയാണ്. നീ ഏത് കുലത്തിൽപ്പെട്ട വ്യക്തി ആയിക്കൊള്ളട്ടെ, ഇന്ന് രാത്രി രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ ഒരു കാര്യം ഞാൻ വിളിച്ചു പറയാം. എതിർക്രിസ്തു ഈ ലോകത്ത് 7 വർഷം ഭരിച്ചു കഴിഞ്ഞ് ഈ എടുക്കപ്പെട്ട സഭയുമായി ഏത് ഒലിവുമലയിൽ നിന്ന് കർത്താവ് 2000 വർഷങ്ങൾക്ക് പുറകിൽ സ്വർഗാരോഹണം ചെയ്തോ, അതേ ഒലിവുമലയിലേക്ക് വിശുദ്ധന്മാർ ഒരുമിച്ച് തന്നെ കർത്താവ് ഇറങ്ങി വരും. ഇറങ്ങി വരുമ്പോൾ ഇന്നത്തെ ഒലിവുമല രണ്ടായി പിളർന്നു മാറും, കിഴക്ക് പടിഞ്ഞാറായി രണ്ടായി പിളർന്നു മാറും, ഒരു വലിയ താഴ്വര ഉളവായി വരും. ആ താഴ്വരയിൽ ഹല്ലേലൂയ ഈ ലോകത്തെ അടക്കി ഭരിക്കുന്ന പൈശാചിക ശക്തികളെ ഒന്നിച്ചു കൂട്ടിയിട്ട് എന്റെ കർത്താവ് തന്റെ അധികാരത്തിൽ അവനെ 1000 വർഷത്തേക്ക് അധമ പാതാളത്തിൽ പൂട്ടിയിട്ട് ആ താക്കോല് കൈപ്പിടിച്ചുകൊണ്ട് ഈ രാജ്യത്ത് വിശുദ്ധന്മാർ ഒരുമിച്ച് 1000 വർഷം വാഴുന്ന ഒരു ദിവസമുണ്ട്. വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തെ എന്റെ പ്രിയമുള്ളവരെ, നിത്യതയിൽ എന്റെ കർത്താവിന്റെ കൂടെ വാഴുവാൻ കൊതിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ഒറ്റ വഴിയേ ഉള്ളൂ, ഒറ്റ മാർഗമേ ഉള്ളൂ, ഒറ്റ സത്യമേ ഉള്ളൂ, അത് ഞങ്ങൾ ഉയർത്തുന്ന യേശു എന്ന സത്യമാണ്. ആ യേശുവിനെ നിന്റെ രക്ഷകനായി സ്വീകരിച്ച് ഒരു വിശുദ്ധ ജീവിതത്തിനായി നീ ഏൽപ്പിക്കുമോ? ഇതുപോലെ ഒരു കൊച്ചു യോഗത്തിൽ 10-16 പേര് ആരാധിക്കുന്ന ആപീസിലെ കുട്ടിച്ചാരെന്നറിയപ്പെടുന്ന ഒരു മർത്തോമക്കാരൻ്റെ വീട്ടിൽ ബായിങ്കവറാച്ചൻ എന്ന് പറയുന്ന ഒരു ഭക്തനായ മനുഷ്യൻ ഒരു കൊച്ചു കൂട്ടായ്മ നടത്തുമ്പോൾ പാപിയിൽ പാപിയായിരുന്ന ഞാനും ആ യോഗത്തിൽ ചെന്ന് സംബന്ധിപ്പോൾ ഒരു അവസരം ദൈവം തന്നു. അനേകരുടെ നിർബന്ധം കൊണ്ട് ജോർജ് കുട്ടി എന്ന് പറയുന്ന ഡെമ്പിലാക്കൽ ഒരു സഹോദരൻ എന്നെ പിടിച്ചുകൊണ്ട് നിർബന്ധിച്ച് ആ യോഗത്തിൽ കൊണ്ടുപോയതാണ്. അന്ന് പോയില്ലായിരുന്നെങ്കിൽ ആരുടെയും കപ്പയ്ക്ക് എല്ലുപൊടിയായിട്ട് വളമായി പോയി എന്നെയും, അല്ലെ ഏതെങ്കിലും സെൻട്രൽ ജയിലിൽ കിടന്ന് ജീവിതം അവസാനിച്ചേനെയും. പക്ഷേ ആ മനുഷ്യനെ എന്നെ കൂട്ടിക്കൊണ്ട് ആ യോഗത്തിൽ പോയ യോഗത്തിൽ പരിശുദ്ധാത്മാവ് ഇടപെട്ട് ഇതുപോലൊരു ദൂത് ദൈവത്തിൻ്റെ ആത്മാവ് തന്നിക്കൂടെ പറയിപ്പിച്ച് 1984 ജൂലൈ 22 പകൽ യേശു എന്ന രക്ഷകനെ എൻ്റെ കർത്താവായി സ്വീകരിപ്പാൻ ഭാഗ്യം ലഭിച്ചതുകൊണ്ട് ഇന്ന് രാത്രി നിങ്ങളോട് പ്രസംഗിക്കുന്നത്. സ്നേഹിത, നീ ആരുമായിക്കൊള്ളട്ടെ, ഏത് കൊടിയ പാപിയായിക്കൊള്ളട്ടെ, നിന്റെ പാപം എത്ര കടും പാപം കടിച്ചുമപ്പായിരുന്നാലും അത് രക്താംബരം പോലെ ചുമന്നിരുന്നാലും ഇന്ന് രാത്രി ഒറ്റ വാക്ക് നീ ഇരിക്കുന്ന ഇടത്ത് നിൽക്കുന്ന സ്ഥാനത്ത് നിന്റെ ഭവനത്തിൽ ഇരുന്നുകൊണ്ട് കേൾക്കുന്നതെങ്കിൽ അവിടെ ഇരുന്നുകൊണ്ട് കർത്താവേ എന്റെ പാപങ്ങളെ കഴുകണമേ എന്നൊരു വാക്ക് നീ പറയുമെങ്കിൽ എന്റെ യേശു ഇന്ന് രാത്രി നിന്നെ രൂപാന്തരപ്പെടുത്താൻ മതിയായവനാണ്. കല്യാണിമുക്ക് ഒഴിവൻപാറ മുക്കാലി മണ്ണ് ദേശങ്ങളിൽ സമാധാനമില്ലാതെ സ്വസ്ഥതയില്ലാതെ സന്തോഷമില്ലാതെ അല്ലെ പാപത്തിൽ ജീവിക്കുന്ന ആരെങ്കിലും ഇന്ന് രാത്രി യേശുവിനെ സ്വീകരിക്കാൻ തയ്യാറായ നിന്റെ ചരിത്രം മാറ്റി എഴുതാൻ എൻ്റെ യേശു മതിയായവന. നിങ്ങൾക്ക് കേൾക്കണ്ടേ, എൻ്റെ പാസ്പോർട്ടൊക്കെ ഈ ഗവൺമെൻറ് തിരിച്ചു മേടിച്ചു, ഭാരക്കൂടൽ കൊണ്ടല്ല, കൊണ്ട് നടക്കാൻ യോഗ്യതയില്ലാഞ്ഞിട്ട് ഈ കേരളം വിട്ട് ഒരു സ്റ്റേറ്റിലോ ഒരു രാജ്യത്തോ പോകല്ലെന്ന് എനിക്ക് നേരെ വിധിയുണ്ടായി. എന്നാൽ ഈ വർഷം തന്നെ 47-57 ഫ്ലൈറ്റ് യാത്ര ചെയ്തു കേട്ടോ. നിങ്ങളുടെ സ്തോത്രം പറയണം. ഇന്ന് രാത്രി വഴി അടയ്ക്കുന്ന പിശാച് നിന്റെ പാപമണ് അടച്ചാലും നീ കർത്താവിനെ കണ്ടെത്തിയാൽ അവൻ വഴി തുറക്കും കേട്ടോ. അവൻ വഴി തുറന്നാൽ ആരും അടയ്ക്കത്തില്ല. നിരത്തി ആരോടൊക്കെ ദൈവം ഇടപെടുകയാട്ടപ്പിശാജ് നിന്റെ കുടുംബത്തെ നിന്റെ തലമുറയെ ബന്ധിച്ച് വഴി അടച്ചു വെച്ചാൽ ഇന്ന് രാത്രി നീ യേശുവിനെ അംഗീകരിക്കുമെങ്കിൽ നിന്റെ സകല വഴികളെ തുറക്കുവാൻ യേശു മതിയായവന. വിശ്വസിക്കുന്നവന് മാത്രം ആ കരമൊന്ന് ചേർത്തടിച്ച് ഈ രാത്രി ദൈവത്തെ സ്തുതിച്ച് ആർക്കൊക്കെയോ വേണ്ടി ഇന്ന് രാത്രി എന്റെ യേശു വഴി തുറക്കുകയോ.
ഈ ദേശത്തെ ദൈവം സ്നേഹിക്കുന്നതുകൊണ്ടായി സാധു മനുഷ്യൻ 26-ാമത്തെ വർഷവും ഈ മഞ്ഞുകൊണ്ട് യോഗം വെക്കുന്നത് കേട്ടു. അന്തസ്സായിട്ട് മൂന്ന് പിള്ളേരും ജോലിക്കാരായി, മൂന്ന് പിള്ളേരുടെയും കല്യാണം കഴിഞ്ഞ് മാന്യമായ ചെറിയ ജോലി തനിക്കും തൻ്റെ ഭാര്യ ഉഷിയാൻഡിക്കും ഉണ്ട്. അമേരിക്കനെങ്ങാനും ജീവിച്ചാൽ മതി. പക്ഷേ കല്യാണി മുക്കിൽ എല്ലാ വർഷവും വന്ന് യോഗം നടത്തുന്നത് ഏതൊക്കെയോ ചില കുടുംബത്തെ ദൈവം സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് ഇന്ന് രാത്രി നിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഇതെല്ലാം ചെയ്യുന്നത്. എത്ര പേരത് വിശ്വസിക്കാൻ തയ്യാറുണ്ട്? ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഞാൻ കർത്താവിൽ ഈ രാത്രി ആശ്രയിക്കുകയാണ്. സമയം ഓടിപ്പോകുന്നത് കൊണ്ട് ഞാൻ ഈ പ്രസംഗത്തിൻ്റെ മുഖവരിയൊക്കെ പറഞ്ഞതേ ഉള്ളൂ. എന്നാൽ നമുക്കിനിയും അവസരമുണ്ടാകാം. പക്ഷേ ഞാനോ നിങ്ങളോ കാണണമെന്നില്ല. നടന്നു പോകുമ്പോൾ കുഴഞ്ഞു വീണ് മരിച്ചുകൊണ്ടിരിക്കുക ആളുകൾ. അടുത്ത ക്യൂബിനകത്ത് ഞാനാണോ നിങ്ങളാണോ ആർക്കും നിശ്ചയമില്ല. ഒരുപക്ഷെ നീ കേൾക്കുന്ന ലാസ്റ്റ് മെസ്സേജ് ആയിരിക്കും. ഹലോ, നിന്നെ സ്നേഹിക്കുന്നതോട് സ്വർഗം തന്ന ദൂതായിരിക്കും. ഈ രാത്രി ഒന്ന് സമർപ്പിക്കാൻ തയ്യാറാകുമെങ്കിൽ. ഞാൻ രക്ഷിക്കപ്പെട്ട പേരെ നാട്ടുകാർ പറഞ്ഞു 3 മാസമേ ഉള്ളെന്ന്. കുരുവിള പാസ്റ്ററെ 3 മാസമാണ് ഞങ്ങളുടെ നാട്ടുകാർ പറഞ്ഞ്. മുഴുത്ത മാനസാന്തരം 39 പൂർത്തീകരിച്ച് കേട്ടു. ഈ ജൂലൈ 22 കാണാൻ ഭാഗ്യമുണ്ടായ 40 വർഷമാകുക. 4 പതിറ്റാണ്ട് ഭാവി നിശ്ചയിക്കുന്ന നാട്ടുകാരല്ല സ്വർഗമാ. നിന്നെക്കുറിച്ചെല്ലാം അവഗണിച്ച് പറഞ്ഞാലും സ്വർഗം നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി നിന്നെ മാനിക്കാൻ എൻ്റെ യേശു മതിയായവനാ. വിശ്വസിക്കുന്നവന് മാത്രമാ കയ്യൊന്ന് വീശു ദൈവത്തെ സ്തുതിച്ചേ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാൻ പോകുക, ആരും പോകരുത്. ഇന്ന് രാത്രി നമുക്കൊന്ന് പാടി സാംസൺ റെഡിയല്ലേ മണേ, നമുക്കൊന്ന് പാടി ആരാധിക്കണം. അതിനു മുമ്പ് ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി എനിക്ക് പ്രാർത്ഥിക്കാൻ ഒത്തിരി നിയോഗമുണ്ട്. ഇന്ന് രാത്രി നീ വന്നത് 1000 പ്രശ്നമായിട്ടായിരിക്കും, പക്ഷെ മടങ്ങിപ്പോകുന്നത് സ്വാതന്ത്ര്യത്തോടാ. ഇന്ന് രാത്രി ആ പ്രശ്നങ്ങൾക്കെല്ലാ സ്വർഗം മറുപടി തരാൻ പോകുകയാ. നിന്റെ കുടുംബത്തെ നോക്കി, നിന്നെ നോക്കി, തലമുറയെ നോക്കി ദുട്ടപ്പിശാജ് ആഭിചാരം ചൊല്ലി നേർച്ച കഴിച്ച് പൂജ കഴിച്ച് അവൻ ബന്ധിച്ച സകല ബന്ധനങ്ങളും ഈ രാത്രി ദൈവം അഴിക്കാൻ പോകുകയാ. നിന്റെ ശരീരത്തിന്മേൽ സൗഖ്യം തരാൻ പോകുകയാ. വിശ്വസിക്കുന്നവർ വേഗം ഒന്നെഴുന്നേറ്റ് നിന്നു. നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും എഴുന്നേക്കം, ആരും പോകരുത്. ഇന്ന് രാത്രി ഒരു നിമിഷം പ്രാർത്ഥനയ്ക്കായി സമർപ്പിക്കുമല്ലോ. ജീസസ്, എല്ലാ കണ്ണുകളും അടയിട്ട് ഒരു സമർപ്പണത്തോടെ ഇന്ന് രാത്രി കരങ്ങൾ രണ്ടും ഒന്ന് ഉയരട്ടെ. നോഗയുടെ കാലത്ത് അത് സംഭവിച്ചെങ്കിൽ നിങ്ങൾ നനയാത്ത നാഴികയിൽ മനുഷ്യപുത്രം വരുന്നത് കൊണ്ട് ഒരുങ്ങിയിരിക്കുവാൻ രാത്രി ആത്മാവിടപ്പെടുകയാണ്. ഓ, വിളക്കിൽ എണ്ണയില്ലാത്ത കൊണ്ട് തള്ളപ്പെട്ട കനികമാരെ പോലെ നീ പുറത്താക്കപ്പെടാതെ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ അകത്തു വരുവിൻ എന്ന് പറഞ്ഞ് നിന്നെ കരം പിടിച്ച് അകത്ത് കയറ്റുന്ന ഒരു സുദിനത്തിനായി നമുക്കൊന്ന് സമർപ്പിച്ച് എല്ലാവരുടെയും രണ്ട് കരങ്ങൾ ഉയർന്നിരിക്കട്ടെ. നല്ല കർത്താവേ, സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ 26-ാമത് കൺവെൻഷന്റെ കടശി രാത്രിയിലും എൻ്റെ യേശു അപ്പച്ചനെ ഉയർത്തുവാൻ ഏഴക കൃപ തന്നല്ലോ. അങ്ങയുടെ മാറ്റമില്ലാത്ത വചനത്തിൻ്റെ ശക്തി ഇന്ന് രാത്രി ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തി, ജീവിതങ്ങൾക്ക് പാപബോധം വരുത്തി, ഒരനുതാപത്തിൻ്റെ നിലവിളിയോടെ ഒരേറ്റുപറച്ചിലോടെ യേശുവിങ്ങിലേക്ക് ദിനം അടുത്തു വന്നിട്ട് ഈ ദേശത്തിൻ്റെ കുടുംബങ്ങളുടെ ഓ ദുഷ്ടാധിപത്യങ്ങളുടെ കെട്ടുകളെ അഴിച്ച് ജനത്തെ വിടുവിച്ച് യേശുവിൻ്റെ ഭവനമാക്കി എല്ലാ ഭവനങ്ങളെ തീർക്കണമേ കർത്താവേ. അങ്ങയുടെ ജനത്തിന് രോഗങ്ങൾ ശരീരം വിട്ടുമാറട്ടെ, ശാപങ്ങൾ കുടുംബങ്ങൾ വിട്ടുമാറട്ടെ, അടഞ്ഞ വഴികൾ യേശുവിൻ നാമത്തിൽ തുറക്കട്ടെ, പുരാതന ശൂന്യതകൾ യേശുവിൻ നാമത്തിൽ മാറട്ടെ. സ്വർഗത്തിന് ഭൂമിക്കും നാഥനായ യേശുവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ ഈ രാത്രി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ.